എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ ഗിരി സാർ പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്റെ പേര് അർജുൻ, കോളേജ് സ്വദേശിയാണ്. ഈ ഒരു ബിസിനസ്സിൽ, ആർസിഎം ബിസിനസ്സിൽ വന്നിട്ട് കഴിഞ്ഞ 3 കൊല്ലമായി. ഇതിനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, തീവ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നല്ല ലീഡർ ആവാനും ഒരു നല്ല ട്രെയിനർ ആവാനും ദിനരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ സലൻ പ്രിയ മാഡത്തിന്റെ മകനാണ്. അപ്പൊ ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ടോപ്പിക്ക്, ഇത് ഇന്നലെ ലെവൽ 4 എടുത്തൊരു ടോപ്പിക്കാണ്. അപ്പൊ അത് രാജൻ സാറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇവിടെ തിരയേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യം അദ്ദേഹം എന്നോട് പറയുകയും ഇന്ന് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു. അപ്പോ ഡോക്ടർ രാജൻ സാറിനും ഗിരി സാറിനും ഈ ഒരു വേളയിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അപ്പോ അധികം മുഖവരകളൊന്നും ഇല്ല, കാരണം പറയാനുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഇതിന്റെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ 20 മന്ത്രസ് ഫോർ ദ സക്സസ് ഓഫ് യുവർ ബിസിനസ്. ഇനി ഈ 20 മന്ത്രം മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ അവസ്ഥ എന്താവും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്. സോ അതിലെ ഒരു മുഖവരകളും ഇല്ലാതെ ഏറ്റവും ആദ്യത്തെ മന്ത്രയിലേക്ക് കടക്കാം. അതാണ്, ഡോണ്ട് ജസ്റ്റ് വർക്ക്, ബി അക്കൗണ്ടബിൾ. നമ്മൾ പലപ്പോഴും, എന്നോട് പല ആൾക്കാരും, ടീമിലുള്ളവരും ടീമിലല്ലാത്തവരും വന്ന് പറയുന്ന ഒരു കാര്യം, സാറേ ഞാൻ ഒരുപാട് ഓടുന്നുണ്ട്, ഞാൻ കുറെ ഓടുന്നുണ്ട്, പക്ഷെ ഓടി ഓടി എവിടെ എത്തുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് അതെന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. അവർ ഓടുന്നുണ്ട്, ശരിയാണ്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഒരുപാട് പേരെ പോയി കാണുന്നുണ്ട്, ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്, ഒരുപാട് ഹോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദ തിങ് ഈസ്, അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു അക്കൗണ്ട്സ് ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, വഴിയോരത്ത് കച്ചവടം നടത്തുന്ന ഒരു പലചരക്ക് കടക്കാരൻ അല്ലെങ്കിൽ ഒരു പച്ചക്കറിക്കാരൻ, ഇദ്ദേഹം കച്ചവടം നടത്തുമ്പോൾ അവിടെ ആകെ ദിവസം നടക്കുന്നത് മേ ബി 10,000 രൂപയുടെ കച്ചവടമായിരിക്കും. പക്ഷെ ആ 10,000 രൂപയുടെ കച്ചവടത്തിനും അദ്ദേഹത്തിന്റെ ഒരു കണക്ക് ബുക്ക് ഉണ്ട്. എത്ര രൂപയുടെ ചെലവായി, എത്ര രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങി, വരവ് ചെലവ് എത്രയാന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ കിട്ടാൻ അവസരമുള്ള ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു കണക്കുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറെ ഓടുന്നുണ്ട് നമുക്കറിയാം, പക്ഷെ എങ്ങനെ ഓടുന്നുണ്ട്, എപ്പോ ഓടുന്നുണ്ട്, എവിടെയാണ് ഓട്ടം കുറഞ്ഞു പോകുന്നത്, ഇതിന്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ല. ഈ കണക്കാണ് ഈ ബിസിനസ്സിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കീപ് എ ഡയറി ഓഫ് എവറിത്തിങ് യു ഡു ഇൻ ദ ബിസിനസ്. ഈ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും ഒരു വ്യക്തമായിട്ടുള്ള രേഖ നിങ്ങളുടെ കയ്യിൽ വേണം. എന്നോട് ഇന്നലെ ഈ ഒരു സെഷൻ പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, സാറേ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്, പിന്നെ എന്തിനാണ് രേഖ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അപ്പൊ പറയാൻ തോന്നിയ ഒരു കാര്യം ഇതാണ്. അതായത് ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് പറഞ്ഞു, നിനക്ക് 30 സെന്റ് സ്ഥലം, നിനക്ക് 20 സെന്റ് സ്ഥലം, നിനക്ക് 20 സെന്റ് സ്ഥലം, വാക്കാലേ പറഞ്ഞിട്ടുള്ളൂ. ഈ വാക്കാലെ പറഞ്ഞ കെയറോപ്പിൽ എനിക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പറയാൻ പറ്റുമോ, സാറേ എനിക്ക് കിട്ടിയ 30 സെന്റ് സ്ഥലം എനിക്ക് വിൽക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ രേഖകൾ വേണം. നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായേക്കാം, പക്ഷെ മനസ്സിനെ എല്ലാം ഓർത്തിരിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾ മാറ്റിവെക്കണം. കാരണം നമുക്ക് ഓർമ്മിക്കാൻ ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഒരു കണക്ക് നമ്മുടെ കയ്യിൽ വേണം. കാരണം നമ്മളൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ കേൾക്കുന്നില്ല, ഇത് രണ്ടാമതൊന്ന് വായിക്കുമ്പോൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മൾ ശരിക്കും ചെയ്തെന്നുള്ളത്. അപ്പോഴായിരിക്കും ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവുക നമ്മൾ കാണിച്ച മണ്ടത്തരം എന്താന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അക്കൗണ്ടബിലിറ്റി വേണം, അതിന്റെ ഒരു ഡെയിലി റെക്കോർഡ് വേണം. ഈ റെക്കോർഡ് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ഒരു മാസം കഴിയുമ്പോൾ, കഴിഞ്ഞ 30 ദിവസം ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താന്നുള്ള എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഷീറ്റ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ലീഡറിന്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, സാറേ കഴിഞ്ഞ മാസം ഞാൻ അറ്റൻഡ് ചെയ്ത ഹോൾ മീറ്റിങ്ങളുടെ എണ്ണമാണിത്, കഴിഞ്ഞ മാസം ഞാൻ അറ്റൻഡ് ചെയ്ത ഹോം മീറ്റിങ്ങളുടെ എണ്ണമാണിത്, ഞാൻ എടുത്ത ഹോം മീറ്റിങ്ങളുടെ എണ്ണമാണിത്, ഞാൻ എടുത്ത പേഴ്സണൽ മീറ്റിങ്ങളുടെ എണ്ണമാണിത്, ഞാൻ കൊണ്ടുവന്ന ജോയിനിങ്ങിന്റെ എണ്ണമാണിത്, ഞാൻ എന്റെ ടീമിൽ കൊണ്ടുവന്ന ഡിസ്പ്ലേ ബോളുകളുടെ എണ്ണമാണിത്, വണ്ടർ വേൾഡ് ക്യൂക്കിന്റെ എണ്ണമാണിത്. ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു കൊടുത്താൽ ലീഡറിന് പറയാൻ പറ്റും എവിടെയാണ് കുറവ് പറ്റിയെന്നുള്ളത്. എന്റെ ടീമിലെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ, അവര് 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അവരുടെ വർക്ക്ഷീറ്റ്, ഡെയിലി വർക്ക്ഷീറ്റ് അയച്ചു തന്നപ്പോൾ, ആ 20 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വർക്ക്ഷീറ്റ് ഒരു ടാബുലർ ഫോമിലാക്കി ഞാൻ കണക്ക് കാണിച്ചു കൊടുത്തു. കണക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ഈ 20 ദിവസത്തിലും ആകെ 1 ജോയിനിങ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി അവരുടെ മൈനസ് പോയിന്റ് എവിടെയാ വന്നേ എന്നുള്ളത്. അത് തിരുത്തിക്കൊണ്ട് അടുത്ത മാസം 7 ജോയിനിങ് ആ സ്ഥാനത്ത് വന്നു.
സോ നമ്മുടെ കുറവുകൾ എവിടെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റണം. അത് ആര് പ്രിപ്പയർ ചെയ്യണം, വേറെ ഒരാളും വന്ന് പ്രിപ്പയർ ചെയ്യില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അക്കൗണ്ടബിലിറ്റി നമ്മുടെ കയ്യിൽ വേണം. ഷോ ഇറ്റ് ടു യുവർ ലീഡർ വൈൽ സീക്കിംഗ് ഗൈഡൻസ് ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ലീഡറിന്റെ അടുത്ത് നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണം. ഇതാണ് സാർ കഴിഞ്ഞ മാസം ഞാൻ ചെയ്ത ആക്ടിവിറ്റീസ്. പലപ്പോഴും ലീഡർ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ നമ്മൾ കുറെ പറയും, ആ സാർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവിടെ അന്ന് മീറ്റിംഗ് ഉണ്ട് ഇവിടെ ഉണ്ട്. അതിൽ ഒമിറ്റ് ആവുന്നത്, അതായത് മിസ് ഔട്ടായി പോകുന്നതിന്റെ എണ്ണമായിരിക്കും കൂടുതൽ. ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല. അപ്പൊ ലീഡറിനെ അറിയില്ല ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടാബുലർ ഫോമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു മാസം ഈ ഒരു ടാബുലർ ഫോം ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും. നമ്പർ ഓഫ് ജോയിനിങ്സ്, ഒരു മാസം എത്ര ജോയിനിങ്സ് കൊണ്ടുവന്നു. നമ്പർ ഓഫ് ഹോം മീറ്റിംഗ്സ്, എത്ര ഹോം മീറ്റിംഗുകൾ കൊണ്ടുവന്നു. നമ്പർ ഓഫ് ഹോൾ മീറ്റിംഗ്സ് വിത്ത് ടീം, അതായത് നിങ്ങളും നിങ്ങളുടെ ടീം അടക്കം എത്ര ഹോൾ മീറ്റിംഗുകൾ പോയി അറ്റൻഡ് ചെയ്തു. നമ്പർ ഓഫ് ഡിസ്പ്ലേ ബോൾ, എത്ര ഡിസ്പ്ലേ ബോൾ നിങ്ങളുടെ ടീമിൽ വന്നു. നമ്പർ ഓഫ് വണ്ടർവേൾഡ് ക്യുക്ക്, എത്ര വണ്ടർവേൾഡ് ക്യുക്കുകൾ നിങ്ങളുടെ ടീമിൽ വന്നു. നിങ്ങളുടെ ടീമിൽ പുതിയതായിട്ട് വന്ന ഡയമണ്ട് ക്ലബ് എത്ര. അതേപോലെ നിങ്ങളുടെ ടീമിൽ ANCC കോഴ്സ് ചെയ്ത ആൾക്കാരുടെ എണ്ണം എത്ര. ഈ ഒരു ടാബുലർ ഫോം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ലീഡറിന് മാസാവസാനം കഴിഞ്ഞ, അതായത് ഒന്നാം തീയതി നമ്മൾ ലീഡറിനെ കാണാൻ പോകുമ്പോൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലീഡറിന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എവിടെയാണ് പോരായ്മ വന്ന്, എവിടെയാണ് കുറവ് വന്ന്. എന്തിന് ലീഡറിന്റെ അടുത്ത് പോവാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കുറവ് വന്നിരിക്കുന്നത്, എവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ടാബുലർ ഫോം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കാരണം നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. ആദ്യം നമ്മൾ കണക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മളെ ബോധിപ്പിക്കണം. ഇതാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോ ചെയ്തു എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് അറിയോ, ഇന്നലെ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു മാഡം എനിക്ക് നിന്ന് പറഞ്ഞ കാര്യം ഇതാണ്, സാറ് ഈ ഒരു കാര്യം ചെയ്തപ്പോ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യങ്ങളും എഴുതി, അന്നന്ന് ചെയ്ത RCM കാര്യങ്ങളൊക്കെ എഴുതി. 21-ാമത്തെ ദിവസം എനിക്ക് എഴുതാൻ പറ്റിയില്ല. 22-ാമത്തെ ദിവസം ബുക്ക് എടുത്തപ്പോൾ എനിക്ക് ആ ബ്ലാങ്ക് പേജ് കണ്ടപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി. എനിക്ക് എന്നോട് തന്നെ ഒരു കുറ്റബോധം തോന്നി, ഞാൻ മിനിഞ്ഞാന്ന് ഒന്നും ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളത്. ആ കുറ്റബോധം നിങ്ങളിൽ തോന്നി തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അക്കൗണ്ടബിൾ ആയി തുടങ്ങി എന്നതാണ്. ആ അക്കൗണ്ടബിലിറ്റിയാണ് നമുക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും. ഇവിടെ നമുക്ക് ഒരു ചിത്രം കാണാൻ സാധിക്കും. വി ആർ ഓൾ അക്കൗണ്ടബിൾ ബട്ട് സം ആർ മോർ അക്കൗണ്ടബിൾ ദൻ അതേഴ്സ്. അതായത് ഒരു ചർച്ച, വട്ടമേശ ചർച്ചയിൽ ഒരു സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് ഒരു ടീം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം മീറ്റിംഗിൽ ഒരാൾ പറയാണ്, ശരിയാണ് നമ്മൾ എല്ലാവരും ഈക്വലി ഉത്തരവാദിത്തം എടുക്കേണ്ട ആൾക്കാരാണ്, പക്ഷെ ചില ആൾക്കാർ കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തം എടുക്കണം. അങ്ങനെയില്ല, അങ്ങനെയില്ല, എല്ലാവരും തുല്യ ഉത്തരവാദിത്തം എടുക്കേണ്ട ആൾക്കാരാണ്. അതെ, ഏത് വലിയ വിഷയമാണെങ്കിലും ഒരു വലിയ വിഷയം വന്നു എന്ന് വെച്ച് അത് ലീഡറുടെ മാത്രം ഉത്തരവാദിത്തം ആവുന്നില്ല. അത് ഡൗൺലൈനിന്റെ ഉത്തരവാദിത്തമാണ്, അപ്ലൈനിന്റെ ഉത്തരവാദിത്തമാണ്, രണ്ടു പേർക്കും ഈക്വലി അതിൽ ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് ലീഡറാലെ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ എന്നുള്ളതില്ല. ഒരു പ്രശ്നം വന്നാൽ അതിനെ നമ്മൾ ട്രൈ ചെയ്യെങ്കിലും ചെയ്യണം, ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കണം. എന്നിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുപ്പീരിയർ ആരാണോ അവരുടെ ഹെൽപ്പ് അതിന് വേണ്ടിയിട്ട് തേടണം. വി ആർ ഓൾ അക്കൗണ്ടബിൾ ബട്ട് സം ആർ മോർ അക്കൗണ്ടബിൾ ദൻ അതേഴ്സ്. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില മീറ്റിങ്ങുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അതായത് സ്വന്തം കാര്യങ്ങൾക്കൊന്നും ഉത്തരവാദിത്തം എടുക്കാൻ പറ്റാതെ അത് ലീഡർമാരുടെ തലയിലേക്ക് ഏൽപ്പിക്കുക, അത് തെറ്റായ ഒരു പ്രവണതയാണ്. ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങൾക്കുമായിട്ട് ഈ ബിസിനസിനെ സമീപിക്കുകയാണ്. ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ബിസിനസിനെ സമീപിക്കുമ്പോൾ ഈ കമ്പനി പറയുന്നത് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും 45% എന്നാണ്, അല്ലാതെ നിന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, അപ്പൊ നിനക്ക് 16.5% ഞാൻ തരുള്ളൂ, നിന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, നിനക്ക് ഞാൻ 10% തരുള്ളൂ എന്നല്ല. വരുന്ന ഓരോ വ്യക്തികൾക്കും 45% തുല്യമായിട്ട് കമ്പനി കൊടുക്കുമ്പോൾ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഇറ്റ് ഈസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. എല്ലാവർക്കും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഒരേപോലെ തന്നെയാണ്, അല്ലാതെ ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും അല്ല. സോ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. ആ കണക്ക് നമ്മൾ ഏറ്റവും മുന്നേ ആദ്യം നമ്മളെ ബോധിപ്പിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഈ ഒരു ഫുൾ ടൈം പീപ്പിൾ ഡു പാർട്ട് ടൈം ജോബ്. ഫുൾ ടൈം പീപ്പിൾ ഡു പാർട്ട് ടൈം ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ജസ്റ്റ് ബി എ ഫുൾ ടൈമർ ഫോർ നെയിംസ് സേക്ക്, ഡു ഫുൾ ടൈം വർക്ക്.
ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് ഇപ്പൊ നമുക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് പുതിയ ലീഡേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പുതിയ ആൾക്കാര് സൂമിലൂടെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സൂമിലെ കാര്യങ്ങളൊക്കെ കേട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആ ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ട രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഫുൾ ടൈമർ ആണ് എന്ന് പറയുന്നു, പക്ഷെ ഫുൾ ടൈം വർക്ക് പോലും ചെയ്യുന്നില്ല. ഈ 8 മണിക്കൂർ നമ്മുടെ ജീവിതത്തിന്റെ വേണ്ടി, ജീവിതത്തിന്റെ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ കമ്പനി വളരാനും ആ കമ്പനിയുടെ വികസനത്തിനും വേണ്ടി നമുക്കത് കൊടുക്കാൻ യാതൊരു മടിയുമില്ല. പക്ഷെ സ്വയം വളരാനും സ്വയം ഡെവലപ്പ് ആവാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ജീവിതത്തിൽ കൊടുക്കുന്നത് ആകെ 2 മണിക്കൂർ. ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, എന്റെ ലൈഫ് മെച്ചപ്പെടുത്തണം, എന്റെ ഇപ്പോഴത്തെ രീതികളിൽ നിന്ന് മാറണം, എനിക്ക് നല്ല ആരോഗ്യവാനും സമ്പന്നനുമായിട്ടുള്ള ഒരു ജീവിത ശൈലി എനിക്ക് വേണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഈ ബിസിനസ്സിൽ എത്ര സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് സജീവം എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യം, കാരണം നമ്മൾ കാണുന്നില്ല ഇവരെവിടെയാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ പറയാനായിട്ട് പറയരുത്. നിങ്ങൾ സജീവമാണെങ്കിൽ അത് നിങ്ങളുടെ വർക്കിലൂടെ മറ്റാൾക്കാർക്ക് മനസ്സിലാവും. അല്ല, നിങ്ങൾ സജീവമല്ലെങ്കിൽ അത് നിങ്ങൾ എത്ര പറഞ്ഞാലും ആൾക്കാർക്കും മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. സോ ഏറ്റവും ആദ്യം ഉത്തരവാദിത്വം അത് നമ്മളോട് തന്നെയാണ്. ഡോണ്ട് ജസ്റ്റ് ബി ഫുൾ ടൈമർ ഫോർ ടൈം. വെറുതെ പേരിന് ഫുൾ ടൈമർ ആയിട്ട് കാര്യമില്ല. നമ്മൾ ഫുൾ ടൈമർ ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യണം. ഒരുപാട് പേര് അവർ ചെയ്യുന്ന ജോലി നിർത്തിവെച്ച് അത് കിറ്റ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ജോലി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഭൂരിഭാഗം കേസുകളിലും ഇല്ല, അത് കൊടുത്തെങ്കിൽ ഒരിക്കലും റിസൾട്ട് അവർക്ക് കിട്ടാതിരിക്കില്ല. നമ്മൾ പാർട്ട് ടൈം വർക്ക് കൊടുത്താൽ പാർട്ട് ടൈം റിസൾട്ടേ കിട്ടുള്ളൂ. ഫുൾ ടൈം വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം റിസൾട്ട് കിട്ടും. അത്ര ഇറ്റ്സ് ആസ് സിമ്പിൾ. പല ആൾക്കാരും വന്ന് പറയാൻ, സാറെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 8 മണിക്കൂർ കൊടുക്കേണ്ട സ്ഥലത്ത് 2 മണിക്കൂർ കൊടുത്താൽ എങ്ങനെയാണ് 8 മണിക്കൂറിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മണിക്കൂറിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 8 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യണം. അവിടെ 2 മണിക്കൂറിന്റെ വർക്ക് ചെയ്ത് 8 മണിക്കൂറിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് തെറ്റാണ്. So my question is that, are you a full timer or are you a part timer? Part timer anengi openly paraya, I am a part timer. Njan 4 manikur cheyunu madi, okay, part time work cheyunnal adukondana part time actions kittunnathu. Full timer anengil full time work cheyidittu maatram samsarikku. It's very important, it's very important. Ethra perukku parayan pattum njan 8 manikur work cheyindu ennalladhu ethra perukku parayan pattu avaru onnu hand raise cheyyu. If you are confident, just say, എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? രാജേഷ് സാറ് കൈപൊക്കിയിട്ടുണ്ട്. എനിക്കറിയാം ഒരുപാട് ലീഡേഴ്സ് ഇതിൽ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണ്. ബട്ട് ഒരു പക്ഷേ എല്ലാത്തിനും ഉണ്ട് അല്ലെ? എല്ലാ കൂട്ടത്തിലും ഒരു പക്ഷേ ഉണ്ടായിരിക്കും. നമ്മൾ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് തൊട്ടൊരു തീരുമാനം എടുക്കും. ശരിയാണല്ലോ, ഒരു കമ്പനി, ഒരു മൾട്ടിനാഷണൽ കമ്പനീനെ വികസിപ്പിക്കാൻ, വലുതാക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിന്റെ 8 മണിക്കൂർ ഞാൻ കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ 2 മണിക്കൂറാണ് കൊടുക്കുന്നത്? സോ പ്രിയോറിറ്റി എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പ്രിയോറിറ്റി എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അത് കുറച്ച് വീഡിയോസ് ആണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം കുറച്ചധികം സമയമെടുക്കും. അപ്പോ നമ്മൾ എല്ലാവരും ഒരു തീരുമാനം എടുക്കും, നമ്മൾ ഇനി തൊട്ട് ഫുൾ ടൈമർ ആണെന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബിൽഡ് ഡെപ്ത് നോട്ട് ഡെപ്ത്, ബിൽഡ് ഡെപ്ത് നോട്ട് ഡെപ്ത്. അതായത് നിങ്ങൾ വലുതാക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ സൃഷ്ടിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ ഡെപ്ത് ആണ്, അല്ലാതെ ഡെപ്ത് അല്ല. രണ്ടിനും രണ്ടർത്ഥമാണ് കേട്ടോ. ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴം, ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം. പക്ഷെ നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സൃഷ്ടിക്കുന്നത് കടമാണ്. ഇന്നലെയും കൂടി എന്നെ രാത്രി ഒരാൾ വിളിച്ചു കടം ചോദിക്കാൻ. ഡെപ്ത് ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്യാതെ പലരും ഫോക്കസ് ചെയ്യുന്നത് ഡെപ്ത് ബിൽഡിങ്ങിലാണ്. അതായത് കടം എങ്ങനെ കൂട്ടാം. ടൈം സ്പെൻഡ് വിത്ത് എ പ്രോസ്പെക്ട് ഈസ് മേജർ ടൈം, റെസ്റ്റ് ഓൾ ഈസ് മൈനർ ടൈം. ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ എത്ര ഹോൾ മീറ്റിംഗ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്തോളൂ, നിങ്ങൾ എത്ര ഡിസ്പ്ലേ ബോർഡ് വേണമെങ്കിലും കൊണ്ടുവന്നോളൂ, നിങ്ങൾ എത്ര ANCC കോഴ്സ് വേണമെങ്കിലും കൊണ്ടുവന്നോളൂ, നിങ്ങൾ എത്ര ഷോപ്പുകൾ വേണമെങ്കിലും കൊണ്ടുവന്നോളൂ, പക്ഷേ നിങ്ങൾ ഒരു പ്രോസ്പെക്ടിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാതെ, ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ആർ വർക്കിംഗ്. നിങ്ങൾ എപ്പോ ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരും
തരുന്നു, അപ്പോഴാണ് റിയൽ വർക്ക് നടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം മെയിൻറ്റെയിനിങ് ആണ്, ബാക്കിയെല്ലാം മെയിൻറ്റനൻസ് ആണ്. നമ്മളൊരു വീട് മേടിച്ചു, ആ വീട് മേടിക്കുന്നതിന് ഒരുപാട് എമൗണ്ട് വേണം. ആ എമൗണ്ട് ഒക്കെ കൊടുത്തു, ആ വീട് വാങ്ങി, എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് മേജർ കാര്യമാണ്. പിന്നെയുള്ള വീട്ടിലത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ അതിന്റെ മെയിൻറ്റനൻസ് കാര്യമാണ്. ഓക്കെ, ആ മെയിൻറ്റനൻസ് കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം വീട് മേടിക്കണം. അതേപോലെ തന്നെയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ട് ആണ് പ്രോസ്പെക്ട്. ആ പ്രോസ്പെക്ടിനെ കാണുന്നതും അവരായിട്ട് സംസാരിക്കുന്നതും അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ ബിസിനസ്സിന്റെ ഏറ്റവും നിർണായകമായ സമയം. ബാക്കി സമയങ്ങള് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ സമയം. ഈ സമയം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നും കൂടി ആലോചിക്കണം. കാരണം ഒരു റോയൽറ്റി ലെവലൊക്കെ എത്തുമ്പോൾ, റോയൽറ്റി ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ എത്തുമ്പോൾ പല വ്യക്തികളും അലസന്മാരായിട്ട് മാറും. ഹോം മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, റൈറ്റ്, പക്ഷെ നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഒരാളെ കൊണ്ടുവരുന്നുണ്ടോ? കാരണം ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും, ഒരു സ്റ്റാർ പ്ലാറ്റിനം ലെവലൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു അലസത വരും. ആ ഇനി അങ്ങനെ പൊക്കോളും, ഇനി അങ്ങനെ പോവില്ല, ഇനി അങ്ങനെ പോവില്ല, ഒരുറപ്പും പറയാൻ പറ്റില്ല. കാരണം ഇഷ്ടം പോലെ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് RCM എന്നല്ല, ഇന്ന് ലോകത്തിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതലാണത്. ഇറ്റ്സ് എ പ്രൂവൺ സിസ്റ്റം. അപ്പോൾ ഇവിടെ ആൾക്കാരെ റീറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാരെ സ്പോൺസർ ചെയ്യുക എന്നുള്ളത് അതിലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ടീമിൽ വളരെ ശക്തനായി വർക്ക് ചെയ്ത, ന്യൂട്രിചാർജ് നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്ക് നാളെ ഒരു അസുഖം വന്നുകൂടായികേ ഇല്ല. അദ്ദേഹം അസുഖം വന്ന് കിടപ്പായി കഴിഞ്ഞാൽ അദ്ദേഹം 1.5 ലക്ഷം 2 ലക്ഷം ചെയ്തിരുന്ന ആ ബിസിനസ് വോളിയത്തിന്റെ വിടവ് ആര് നികത്തും? അത് നമ്മൾ എപ്പോഴും ഓർക്കണം. എപ്പോഴും നമ്മൾ സ്പോൺസർ ചെയ്യണം. നമ്മുടെ അടിത്തട്ടിലേക്ക് വീണ്ടും 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 വ്യക്തികളെ നമ്മൾ എന്നും സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കണം. വെരി ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ് സുരേന്ദ്ര ഭട്ട് സാർ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇവിടെയൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് ഇനി വരേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിനും വരേണ്ട ആവശ്യമുണ്ട്. കാരണം 25 ലക്ഷം വാങ്ങുന്ന ഒരാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ആ 25 ലക്ഷം അതേപോലെ മെയിൻറ്റെയിൻ ആക്കണമെന്ന്. അത് മെയിൻറ്റെയിൻ ആക്കണമെങ്കിൽ മെയിൻറ്റനൻസ് വർക്ക് നടത്തിക്കൊണ്ടേയിരിക്കണം, പുതിയ ബ്ലഡ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. 25 ലക്ഷം മേടിക്കുന്ന സുരേന്ദ്ര ഭട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് കാരണമാണ് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ എപ്പോഴും പുതിയ ബ്ലഡിനെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കണം. പ്രോസ്പെക്ട് മീറ്റിംഗ് ഈസ് റിസൾട്ട് ഓറിയന്റഡ്, ട്രസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ആർ മെയിൻറ്റനൻസ്. അതായത് പ്രോസ്പെക്ട് മീറ്റിംഗ്, നമ്മളൊരു പ്രോസ്പെക്ടിനെ കാണുന്നത് ആ പോയിന്റ് അത് റിസൾട്ട് ഓറിയന്റഡ് ആണ്. കാരണം അതിൽ നിന്ന് ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ബാക്കി പ്രോസ്പെക്ട് ജോയിൻ ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹത്തെ അവിടെ റീറ്റെയിൻ ചെയ്യുകയാണ്, മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഡെപ്ത് ബിൽഡ് ചെയ്യുക, നോട്ട് ഡെപ്ത്. ഡെപ്ത് ബിൽഡ് ചെയ്യുക, നോട്ട് ഡെപ്ത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വർക്കഹോളിക് മെന്റാലിറ്റി. വർക്കഹോളിക് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ടൈം കൊടുക്കുന്നുണ്ട്? സാധാരണഗതിയിൽ നമ്മൾ പറയാ 40 മണിക്കൂർ ഒരാഴ്ച ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ജസ്റ്റ് ലിവിങ്, അതായത് ബേസിക്കലി എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി പോവാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ 40 മണിക്കൂർ നിങ്ങൾ ഒരാഴ്ച വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. 41 മണിക്കൂർ അല്ലെങ്കിൽ 40 മണിക്കൂറിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന അവേഴ്സ്, ബാക്കി വരുന്ന മണിക്കൂറുകൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, ഭാവിക്ക് വേണ്ടിയിട്ടാണ്, ഭവിഷ്യത്തിന് വേണ്ടിയിട്ടാണ്. 92 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഇന്ന് ലോകത്തിലെ വേറെ ഒരാളുമല്ല ബില്യണേഴ്സ് ആണ്, കോടിപതികളാണ് 92 മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യുന്നത്. 92 മണിക്കൂർ, ജസ്റ്റ് ഇമാജിൻ. അവരെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? മാർക്ക് സുക്കർബർഗ്, ജെഫ് ബിസോസ്, അതേപോലെ തന്നെ സുന്ദർ പിച്ച, അതുപോലത്തെ വലിയ വലിയ ടൈറ്റൻസ്, ഇവരെന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ബിൽ ഗേറ്റ്സ്, ഇവർക്ക് എന്തിനാണ് 92 മണിക്കൂർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്? വളരെ പ്രായമായ രത്തൻ ടാറ്റ അടക്കം അദ്ദേഹത്തിന്റെ ലൈഫിൽ 92 മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യുന്നു. എന്തിനാ ഇവര് വർക്ക് ചെയ്യുന്നത്? ഇവർക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അംബാനിക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇല്ല. പക്ഷേ അവരെന്തിന് വർക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം നാളെ അവരെക്കാളും മിടുക്കന്മാരായ ആൾക്കാർ വരികയും അവരുടെ കമ്പനിയെ ഓവർടേക്ക് ചെയ്ത് പോവുകയും ചെയ്യുമെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ അവർ ഡെയിലി അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അന്നും ഇന്നും ഇപ്പോഴും ലോകത്തിലെ 10 സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ അവരിപ്പോഴും പേരുള്ളത്. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് 10 മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്താൽ മതി, അതന്നെ അധികം എന്ന് പറഞ്ഞിട്ടേ ഇരിക്കുന്നു. അങ്ങനെയല്ല, നോക്കൂ,
നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒപ്പം നമുക്ക് ഇവിടെ സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടെ വേറെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല, നിങ്ങൾക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യാനില്ല, നിങ്ങൾക്ക് വേറെ മൂലധനവും കാര്യങ്ങളൊന്നും കെട്ടി വെക്കേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആകെ കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സമയമാണ്. ആ സമയം വേണ്ട അളവിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി അളവിൽ തരാനുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ നമുക്ക് വീക്കെൻഡ് ഓഫ് ഉണ്ട്, ശനി ഞായറും മുടക്കാണ്, റീജിയണൽ അതായത് സംസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും മുടക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബാധകമാണ്, മുടക്ക് കിട്ടും. പിന്നെ രാജ്യാന്തര തലത്തിലുള്ള മുടക്കുകൾ അതും നമുക്ക് കിട്ടും. ഇതിനൊക്കെ പുറമെ ഒരു 15 ദിവസത്തെ ലീവ് ആരെഴുതി തരും? കമ്പനി എഴുതി തരും. അപ്പൊ ഇത്രയൊക്കെ ലീവും ഇത്രയൊക്കെ മുടക്കും വന്നിട്ട് സത്യം പറഞ്ഞ ഒരു മനുഷ്യർ ഒരു കൊല്ലത്തിൽ വർക്ക് ചെയ്യുന്നത് വെറും 50%, വെറും 50%. എന്നിട്ടും മനുഷ്യൻ പറയും എനിക്ക് ബ്രേക്ക് വേണം, എനിക്ക് ലീവ് വേണം. ഏത് ഈ 15 ലീവും കഴിഞ്ഞ് ഈ നാഷണൽ ഹോളിഡേസും സ്റ്റേറ്റ് ഹോളിഡേസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യൻ പറയും എനിക്ക് ലീവ് വേണം. ഇവിടെ RCMൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കാം. പക്ഷെ ചോദ്യം ഇതാണ്, ആ ലീവ് അവിടെ എടുക്കേണ്ടിയിരുന്ന ആവശ്യമുണ്ടോ? അതിന്റെ അവിടെ ആവശ്യമുണ്ടോ? ഞാൻ ശരിക്കും ബ്രേക്ക് എടുക്കാനായോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ ശരിക്കും ഒരു ബ്രേക്ക് എടുക്കാനായോ? കാരണം നിങ്ങൾ ബ്രേക്ക് എടുക്കണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ പണിയെടുക്കണം, അങ്ങനെ പണിയെടുത്ത് തീരെ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കണം. ആ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒന്നും ചെയ്യാത്ത ആൾക്ക് എന്തിനാ ബ്രേക്ക്? ഞാൻ അന്ന് ലീവാ, അതിന് താൻ എന്തെങ്കിലും ചെയ്തായിരുന്ന ഇല്ല. ഇപ്പൊ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്ന് പറഞ്ഞ പോലെയാ, എന്തെങ്കിലും ചെയ്താലല്ലേ ലീവ് എടുക്കണ്ടോ? ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചിൽ തട്ടി പറയാൻ പറ്റണം, ഞാൻ അത്ര പണിയെടുത്തിട്ട് ഞാൻ ഒരു ഓഫ് ഡേ എടുക്കണേ, ഞങ്ങള് അത്ര പണിയെടുത്തിട്ട് ഒരു ഓഫ് ഡേ എടുക്കുന്നത് ഞങ്ങൾ. അപ്പൊ ആ ഒരു വർക്കിംഗ് മെന്റാലിറ്റി വേണം. ഡെയിലി 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 PDA, പ്രൈമറി ഡെയിലി ആക്ഷൻ, ഇത് നിരന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. എപ്പോഴെങ്കിലും മൂർത്തി സാറ് ലീവിന് പോയത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല, ഇത്രയും കൊല്ലായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴെങ്കിലും രാജൻ സാറ് ലീവിന് പോയതായിട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. വൈ? എപ്പോഴേലും ഗിരീഷ് സാറ് റെസ്റ്റ് എടുക്കാൻ ദിവസം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓൾവേസ് റണ്ണിങ്, ഓൾവേസ് റണ്ണിങ്, ഓൾവേസ് റണ്ണിങ്. വൈ? വൈ? കാരണം ആ മെന്റാലിറ്റി ആയി, ആ വർക്കഹോളിക് മെന്റാലിറ്റി ആയി. കാരണം ഇതാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതാണ് ഇനി എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് ക്ലിക്കായപ്പോൾ അവര് എത്രത്തോളം സമയം കൊടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം സമയം RCMന് കൊടുക്കുന്നു, അത്രത്തോളം വരുമാനം കമ്പനി ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നു. സോ എത്ര സമയം കൊടുക്കുന്നുവോ അത്രേ ഏറെ നമുക്ക് വരുമാനം ഇതിൽ കിട്ടുന്നു. വർക്കഹോളിക് മെന്റാലിറ്റി. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതും അത് തന്നെയാണ്. അടുത്തതാണ് മീ അറ്റ് വർക്ക്. സാധാരണഗതിയിൽ ഒരു വർക്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്തുണ്ടാവാറ്? കാൺ വെയിറ്റ് ടു ഗെറ്റ് ഹോം. എനിക്ക് വീട്ടിലെത്തിയാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലെത്തിയാൽ മതി. വീട്ടിലെത്തിയാലോ കുറച്ച് പണി ചെയ്യായിരുന്നു, ഇനി നാളെ പോയാൽ അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഇതാണ് പലപ്പോഴും നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോവും, RCMന്റെ ഒരു കാര്യത്തിന് വേണ്ടി പോവും. ആ ശരി, ഇന്ന് ഇയാളെ കണ്ടു, അയാളെ കണ്ടു അപ്പൊ തന്നെ വീട്ടിൽ പോരുകയാണ്, വേറെ പരിപാടിയൊന്നും ഇല്ല. അയാളെയാണെന്ന് കാണാൻ ഉദ്ദേശിച്ചത്. മൊത്തം ദിവസം നമ്മൾ ആകെ ചെയ്യുന്ന കാര്യം ഒരാളെ പോയി കാണുക എന്നുള്ളതാണ്. ഈ ഒരാളെ പോയി കണ്ടിട്ട് അപ്പൊ തന്നെ നമ്മൾ വീട്ടിൽ വന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല. എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോവുക? നിങ്ങൾ ആകെ പോയി കണ്ടത് ഒരാളെ, അയാൾ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ഷോപ്പുകളിലേക്ക് ഒന്ന് പോവാം, അവിടെ ഒന്ന് ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഇന്നേ വരെ ടു ദിസ് ഡേ ഒരു ദിവസം പോലും രാജൻ സാറ് വെറുതെ വീട്ടിലിരുന്നിട്ടില്ല. കാരണം ഞാൻ ചോദിക്കാറുണ്ട്, ഒരു മേജർ പ്രോഗ്രാം അടുപ്പിച്ച് 4-5 എണ്ണം കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇന്നൊരു ഡേ ഓഫ് എടുത്തൂടെ ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം ഞാൻ ഫോൺ നോക്കുമ്പോൾ അതിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ഷോപ്പിൽ ബിസിനസ് കൺസൾട്ടേഷനോ ഹെൽത്ത് കൺസൾട്ടേഷനോ വയ്ക്കും. എത്ര വയ്യെങ്കിലും, എത്ര വയ്യെങ്കിലും. കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല നാളെ അദ്ദേഹം എണീക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം വരാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നലെ ചെയ്യേണ്ട കാര്യം നീ എന്തിനാണ് ഇന്ന് പോസ്റ്റ്പോൺ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് താല്പര്യമില്ല, ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ്, ഇതിന്റെ അടുത്ത പോയിന്റ് ആണ്, ലീഡർ ഗിവ്സ് വാട്ട് യു നീഡ് നോട്ട് വാട്ട് യു ലൈക്ക്. അതായത് ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങളുടെ ലീഡർ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇഷ്ടപ്പെടണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. പക്ഷേ അദ്ദേഹം നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ടല്ല, നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ടാണ്. ജസ്റ്റ് ലൈക്ക് എ ഡോക്ടർ. ഒരു ഡോക്ടറിനെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് തരുന്നത് ഈ രോഗിക്ക് മരുന്ന് ആവശ്യം ആയതുകൊണ്ടാണ്, ഇന്ന മരുന്ന് ഇന്ന രോഗിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്, അല്ലാതെ സ്വാദ് നോക്കിയിട്ടല്ല. ആ നിനക്ക് സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടം എന്നാൽ ഞാൻ സ്ട്രോബെറി ഫ്ലേവർ എഴുതി തരാം. ആ നിനക്ക് വാനില ആണോ ഇഷ്ടം എന്ന് ഞാൻ വാനില എഴുതി തരാം. നിനക്ക് ചോക്ലേറ്റ് ആണോ ഇഷ്ടം, നിനക്ക് ഞാൻ ചോക്ലേറ്റ് എഴുതി തരാം. ഒരു ഡോക്ടറും അങ്ങനെ പറയില്ല.
ഈ രോഗത്തിന് ഈ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞാൽ ഒരു രോഗിയും ഡോക്ടറിനോട് ചോദിക്കില്ല, സാറേ വേറെ കളറുള്ളതുണ്ടോ, വേറെ ഫ്ലേവർ ഉള്ളത്, ഒരാളും ചോദിക്കില്ല, മിണ്ടാതെ മരുന്ന് മേടിച്ച് കഴിക്കും. ആർക്കും മരുന്ന് കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ അസുഖം മാറണമെങ്കിൽ മരുന്ന് കഴിക്കണം. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ നിങ്ങളുടെ ലീഡറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, എനിക്കെന്തോ അസുഖമുണ്ട്, എനിക്കെന്തോ അസുഖമുണ്ട്, ആ അസുഖത്തിന് മരുന്ന് മേടിക്കാൻ പോവാ. ഞാൻ ലീഡർ ചില കാര്യങ്ങൾ കടുപ്പിച്ച് പറയും, നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ അത് കാര്യമാക്കണം, കാരണം നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അത് കേട്ടിട്ട് ആ മരുന്ന് സ്വീകരിച്ചിട്ട് മിണ്ടാതെ ഇങ്ങോട്ട് പോരുക, നിങ്ങൾ ഡോക്ടറിനോട് തർക്കിക്കാൻ നിൽക്കോ ഇല്ല, നിങ്ങൾ അവിടെ കാശ് കൊടുത്ത് ഫീസ് കൊടുത്തിട്ടാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കില്ല. ഇവിടെ നിങ്ങൾ ലീഡറിനെ ഫ്രീ ആയിട്ട് കാണാൻ പോയിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഞാൻ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട്, എനിക്കെന്തോ അസുഖമുണ്ട്, ഈ അസുഖത്തിന് മരുന്ന് മേടിക്കാൻ പോവുക, മിണ്ടാതെ അവിടെ ഇരിക്കുക, എന്താ പറയണേ നോക്കുക, ബാക്കി ആളൊക്കെ നോക്കിക്കോളും, ലീഡർ വന്ന് ടെലസ്കോപ്പൊക്കെ ഇട്ട് വെച്ച് നോക്കുക എന്താ അവന് പ്രശ്നം എന്നുള്ളത്. ആ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ലീഡർ പറയാൻ എന്താ ചെയ്യേണ്ടത്, ആ മരുന്ന് ഇങ്ങോട്ട് വാങ്ങുക, 3 നേരമോ 4 നേരമോ 5 നേരമോ എങ്ങനെയാണ് ലീഡർ പറയണതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. സിമിലർലി ടേക്ക് യുവർ ടൈംലി മെഡിക്കേഷൻ ഫ്രം യുവർ ലീഡർ ഇൻസ്റ്റെഡ് ഓഫ് ക്വസ്റ്റ്യനിങ്. ചോദ്യം ചോദിക്കരുത്, നിങ്ങൾ ഡോക്ടറിനോട് ചോദിക്കുകയോ, ആ എനിക്ക് പനിയാണ്, അപ്പൊ ഡോക്ടർ പറയും ഈ കാരണത്താലാണ്, എന്താ ഡോക്ടറിന് ഉറപ്പുണ്ടോ ആ കാരണത്താലാണ്, അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ ഡോക്ടറിന് ഇങ്ങനെ ഒരു കാരണത്താലാന്ന്, ഞാൻ മിനി ഞാൻ മഴ നനഞ്ഞു അതായിക്കൂടെ, അല്ലെങ്കിൽ ഞാൻ ദൂരെ യാത്ര ചെയ്തു അതായിക്കൂടെ, ഇങ്ങനെ നിങ്ങൾ ഡോക്ടറിനോട് പറയും ഇല്ല. കാരണം ഡോക്ടർ അവിടെ ഇരിക്കുന്നത് കൊല്ലങ്ങളുടെ പഠിപ്പും കൊല്ലങ്ങളുടെ എക്സ്പീരിയൻസും കഴിഞ്ഞ് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ലീഡർ, നിങ്ങളെക്കാളും മുന്നേ വന്ന് ഒരുപാട് അച്ചീവ്മെന്റ്സ് കഴിഞ്ഞ് ഒരുപാട് ട്രോഫിയും കിട്ടിയിട്ട് അവിടെ ഇരിക്കുന്നേ. അപ്പോ അവിടെ തർക്കിക്കരുത്, എന്താണോ മരുന്ന് തരുന്നത് അത് അതേപോലെ തരിക, കിട്ട് വാങ്ങുക, അതേപോലെ കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, എപ്പോഴാണോ ഏത് നേരത്താണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ എടുക്കുക. ഈ ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പു കണ്ടിട്ടില്ലേ, നമ്മുടെ മണിച്ചത്തായില്, അതുപോലെ ചെല്ലുക. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക നമ്മുടെ ലീഡറിന്റെ അടുത്ത്, ലീഡറെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, അപ്പൊ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ പറയും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ലീഡർ ഗിവ്സ് വാട്ട് യു നീഡ്, ലീഡർ തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിലല്ല. കാരണം നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടലും നമ്മളെ വളരെ താലോലിച്ച് ഓമനിച്ച് അങ്ങനെ പറയാന്നുള്ളതാണ്, എപ്പോഴും അങ്ങനെ പറയില്ല, കാരണം നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ അതുപോലത്തെ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ബ്ലണ്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ലീഡർ ഗിവ്സ് വാട്ട് യു നീഡ്, എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതാണ് ലീഡർ നിങ്ങൾക്ക് തരുന്നത്. അത് പഞ്ചാബി ഹൗസിലെ ഒരു രംഗമാണ്, അതായത് ആദ്യമായിട്ട് ഹരിശ്രീ അശോകൻ അവിടെ ചെല്ലുമ്പോ പണിയെടുക്കാൻ പറയുന്ന ഒരു രംഗമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഇത്രയേ ഉള്ളൂ. അതായത് തുടക്കത്തിൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോ ഇദ്ദേഹത്തെ പോലെയാണ്, അതായത് ഈ രമണനെ പോലെയാണ് നിങ്ങളുടെ കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്തു തന്നാലും അയാൾ പണി തരും, എങ്ങനെ പോയാലും അയാൾ പണി തരും, തീരുമ്പോ തീരുമ്പോ പണിയാ. അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്, നിങ്ങൾ ആക്റ്റീവായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം അദ്ദേഹം ഒരുക്കി തരികയാണ്, അല്ലാതെ നിങ്ങൾ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമായിട്ടൊന്നുമല്ല, നിങ്ങളുടെ കഴിവുകളെ അദ്ദേഹം കൂടുതലായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇത് വരുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ലീഡർ തരുന്നത് നമുക്ക് എന്താണോ ആവശ്യമാണ്, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല. അടുത്ത പോയിന്റ് ആണ് ഫോളോ ചെയിൻ ഓഫ് കമാൻഡ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ആരും ഫോളോ ചെയ്യാറില്ല, ആരും ഫോളോ ചെയ്യാറില്ല. ഡയറക്റ്റ്ലി വിളിയാണ്, ഡയറക്ട്ലി സ്റ്റാർ എമറാൾഡ് എമറാൾഡിനൊക്കെ ഡയറക്റ്റ് വിളി, എവിടുന്ന് ബിഗിനർ ലെവലിൽ നിന്ന് ഡയറക്റ്റ് ഒരു വിളിയാണ്. എങ്ങനെ വിളിക്കും, ബിജു സാർ, ബിജു സാറിന്റെ ഇപ്പൊ ഇവിടെ ബിജു സാറിനെ വിളിക്കും, ബിജു സാറിനെ വിളിച്ചിട്ട് ആരെ വിളിക്കുന്നതെന്ന് അറിയോ, ബിഗിനർ ലെവൽ സ്റ്റാർട്ടർ ലെവലിൽ നിൽക്കുന്ന ആള് ബിഗിനറിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അപ്പൊ സാർ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു പ്രശ്നമുണ്ടേ, അപ്പൊ ഞാൻ ഇവിടെ എന്റെ ഇപ്പം ഈ മാസം അച്ചീവ്മെന്റ് നേടിയ ബിഗിനർ ഉണ്ട്, ആ ഞാനേ അപ്പൊ സാറിന്റെ നമ്പർ കൊടുത്തോട്ടെ, ഇങ്ങനെ വിളിച്ചു ചോദിക്കുക, ഇങ്ങനെ വിളിച്ചു ചോദിക്കുക, സാറേ ഞാൻ നമ്പർ കൊടുത്തോട്ടെ. ആദ്യം ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ നോക്കിയോ, നിങ്ങൾ ട്രൈ ചെയ്തോ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടല്ലേ അടുത്ത ആളുടെ അടുത്തേക്ക് പോകുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്ലാസ്സിൽ ഒരു 50 പിള്ളേരുണ്ട്, അതിലൊരു കുട്ടി തലതെറിച്ച കുട്ടിയാ, അവൻ എന്തോ ഒരു കുഴപ്പം കാണിച്ചു. ഈ കുഴപ്പം കാണിച്ചത് ആദ്യം ആ ടീച്ചർ പരിഹരിക്കാൻ പറ്റുമോ നോക്കണം. ടീച്ചറിനെ കൊണ്ട് ആവുന്നില്ലെങ്കിൽ ടീച്ചർ ആരുടെ അടുത്തേക്ക് പോകണം, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആരാണോ അവരുടെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ അടുത്തേക്ക് പോകണം. ക്ലാസ് ടീച്ചറിനും അത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് പോകും, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനും അത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് പോകും. വൈസ് പ്രിൻസിപ്പളിനും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഈ 50 ക്ലാസ്സുകളുള്ള സ്കൂളില് ഓരോ കുട്ടി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് പിന്നെ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. ഇത്ര ആലോചിച്ചാൽ മതി, ഒരു യുദ്ധം നടക്കുകയാണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ്, പാകിസ്ഥാനിന്ന് സൈന്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുക,
ഇവിടെ നമ്മൾ സ്നൈപ്പറും പിടിച്ചിങ്ങനെ നിൽക്കുക, ഇന്ത്യൻ ആർമി സ്നൈപ്പർ പിടിച്ച് നിൽക്കുമ്പോ ഒബിയസ്ലി ഒരു ചോദ്യം ചോദിക്കുമല്ലോ, അതായത് ഷൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ആരോട് ചോദിക്കും? നമ്മുടെ കമാൻഡർ ആരാണോ, ഇമ്മീഡിയറ്റ് കമാൻഡർ ആരാണോ അവരെയാണ് വിളിച്ച് ചോദിക്കുക. ആ സമയം നിങ്ങൾ ഡിഫൻസ് മിനിസ്റ്ററിനെ വിളിച്ച് ചോദിക്കുകയാണ്. ട്രങ്ക് കോൾ വിളിച്ചു, ഏത് പാർലമെന്റിലേക്ക് വിളിക്കുകയാണ്. അവിടേക്ക് വിളിച്ചിട്ട് വിളിക്കുമ്പോ അപ്പൊ തന്നെ കിട്ടും, ഇല്ല. നിങ്ങൾ വിളിക്കുന്ന ആള് ഇറക്കിലാണ്, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഡിഫൻസ് മിനിസ്റ്റർ വന്ന് ഈ കോൾ എടുക്കുമ്പോഴേക്കും പിന്നെ ഒരു ശബ്ദം ഉണ്ടാവില്ല, വളരെ ശാന്തമായിരിക്കും. കാരണം എന്താ, നെറ്റിൽ തുളവീണുണ്ടാവും, അവിടുന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഡിഫൻസ് മിനിസ്റ്ററിനെ വിളിച്ച കാര്യം നടക്കുമോ? ഇല്ല. ആ സമയത്ത് ആരെ വിളിക്കണം? ആരാണോ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ളത് അവരെ വിളിക്കണം. കമാൻഡറിനെ വിളിച്ച് വെക്കണം, എന്താ വേണ്ടത്? അപ്പൊ കമാൻഡർ പറയാം, നീ പൂശടാ എന്ന് പറയും. അപ്പൊ അവിടുന്ന് വെടിവെക്കും, പരിപാടി തീരും, നമ്മൾ ജയിക്കും. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എപ്പോഴും ഡിഫൻസ് മിനിസ്റ്റർ മതി. ഇപ്പോഴും അറിയാം, ANCC കോഴ്സ് കഴിഞ്ഞ് നല്ല രീതിയിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഇന്ന് രാജൻ സാറിനെ വിളിച്ച് പറയും, സാർ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, ഞാൻ സാറിന്റെ നമ്പർ കൊടുത്തോട്ടെ. ഹൗ ഡെയർ യു, ഞാൻ അങ്ങനെ പറയാം. ഹൗ ഡെയർ യു, എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുള്ളത്? ഹൗ ക്യാൻ യു? കാരണം ANCC കോഴ്സിൽ പഠിപ്പിക്കുന്നതും രാജൻ സാറിനുള്ള അറിവും രണ്ടും ഒന്ന് തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല, സെയിം അറിവ് തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ANCC കോഴ്സ് ചെയ്തിട്ടും നമ്മൾ അത് പ്രാബല്യത്തിൽ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. വെറുതെ ഒരു സർട്ടിഫിക്കേഷൻ വെച്ച് അവിടെ വീട്ടിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടല്ല ANCC നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ പരിഹരിക്കണം. ഇല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡ് വഹിച്ച് ആരാണോ നിങ്ങളുടെ തൊട്ട് മുന്നേയുള്ള ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ, അവരെ വിളിച്ച് ചോദിക്കുക, സാർ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഞാൻ എന്ത് പരിഹാരമാണ് തേടേണ്ടത്? ഒരു പക്ഷെ അദ്ദേഹത്തിന് അത് അറിയണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ അപ്ലൈനെ വിളിച്ച് അദ്ദേഹം അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അല്ലാതെ നിങ്ങൾ ബൈപ്പാസ് ചെയ്ത് വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ചെയിൻ ഓഫ് കമാൻഡ് ഇല്ലാത്തോണ്ടാണ് പല സ്ഥലങ്ങളിലും അടി ഉണ്ടാവുന്നത്. കാരണം എന്താ, നിങ്ങൾ അപ്ലൈനെ വിളിക്കുകയില്ല, നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക, നിങ്ങളുടെ എമറാൾഡും സ്റ്റാർ എമറാൾഡും ആയ ആൾക്കാരെയാണ് വിളിക്കുക. അപ്ലൈനായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധം വേണ്ട എന്നുള്ളത് നിങ്ങൾ മുന്നേ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ എമറാൾഡും എമറാൾഡും കൂടി തായ്ലാന്റിൽ പോയി, നിങ്ങൾക്ക് അർജന്റ് ആയിട്ടൊരു കാര്യം വേണം. ഈ അർജന്റ് ആയിട്ടുള്ള കാര്യം വേണ്ട സമയത്ത് ഇവരില്ലാത്തോണ്ട് ഇവരെ വിളിച്ചാൽ കിട്ടത്തുമില്ല. നിങ്ങൾ നിവർത്തികേട് കൊണ്ട് നിങ്ങളുടെ അപ്ലൈനെ വിളിക്കും. അപ്പൊ അപ്ലൈൻ പറയും, നിനക്ക് എന്നെ ഇത്ര നാള് വേണ്ടായിരുന്നല്ലോ, നീ ഇനി എന്നെ വിളിക്കണ്ട എന്ന് പറയും. അപ്പൊ അവിടെ വെച്ച് ആ പരിപാടി തീരും. മനസ്സിലാക്കണം എന്തിനാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. വെറുതെ അല്ല, ഓരോ സിസ്റ്റം ഉണ്ടാക്കുന്നതിനും അതിൻ്റെതായ കാരണമുണ്ട്, ഓരോ പടികൾ ഉണ്ടാക്കുന്നതിനും അതിൻ്റെതായ കാരണമുണ്ട്. ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂ. ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിൽ വിളിക്കണം. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യത്തെ മീറ്റിംഗ് തന്നെ രാജൻ സാറിനെ കൊണ്ടുപോകും. ആദ്യത്തെ മീറ്റിംഗ്, ഹോം മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് തന്നെ രാജൻ സാറിനെ കൊണ്ടുപോകും. എന്നിട്ട് എന്താ, രാജൻ സാറ് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോകാൻ വേറെ ആളില്ല, ആരെ വിളിക്കുക? മൂർത്തി സാറിനെ വിളിക്കാൻ പറ്റുക? മൂർത്തി സാർ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് അതിന് വിളിക്കാൻ പറ്റുക? വിളിക്കാൻ പറ്റില്ല. ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ വെച്ച് പോകണം. ഏറ്റവും ആദ്യം വരുന്നത് ആരാണോ അവര് പോയി എടുക്കണം. അത് കഴിഞ്ഞിട്ട് തൊട്ട് മുകളിലുള്ള ലീഡർ, അദ്ദേഹം എഡിഫൈ ചെയ്ത് അടുത്ത ലീഡർ വരുമെന്ന് ഒരു ഒരു ഇത് കൊടുക്കണം, ഹോപ്പ് കൊടുക്കണം. അയാള് അദ്ദേഹം വരുന്നു, അദ്ദേഹം വന്ന് കഴിഞ്ഞിട്ടില്ല, ഇനിയും എനിക്ക് മുകളിൽ ഒരാളുണ്ട്, അങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ഏറ്റവും മുന്നേ കൊണ്ടുപോകുന്നത് ഗിരീഷ് സാറിനെയും രാജൻ സാറിനെയാണ്. അത് കാണുമ്പോ തന്നെ ആൾക്കാര് ആ ഗംഭീരം, ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് ആരെ നമ്മൾ കാണിക്കുക? രണ്ടാമത്തെ മീറ്റിംഗിന് കൊണ്ടുപോകാൻ ആരെ പോകും? നിങ്ങൾ പോയി എടുത്തു കഴിഞ്ഞാൽ ആ ലെവല് വരുമോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സോ അവർക്കൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു ഹോം മീറ്റിംഗിൽ കൊണ്ടുവന്ന ആൾക്കാരല്ല അവര്, കാരണം അതൊക്കെ എടുത്തു കഴിഞ്ഞ് വന്ന ആൾക്കാരാ. അവര് അതിനുള്ള ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക്, പാകപ്പെടുത്തിയ ഒരു ഓഡിയൻസിന്റെ അടുത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. തീരുമാനം എടുക്കാൻ റെഡി ആയിരിക്കുന്ന ഒരു ഓഡിയൻസിന്റെ അടുത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. ആ ഒരു ഫൈനൽ മിസൈൽ, ഫൈനൽ ഫയർ, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓഡിയൻസിന്റെ അടുത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അതുവരെ നമ്മൾ നമ്മുടെ അപ്ലയൻസിനെ വിളിച്ച് പതുക്കെ 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 ഓർഡർ വൈസ് വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഫോളോ ചെയിൻ ഓഫ് കമാൻഡ്, ഇല്ലെങ്കിൽ ആ കാലക്കുത്സവമായി പോവും, കംപ്ലീറ്റ് കുഴഞ്ഞു പോവും. നിങ്ങൾ ന്യൂഡിൽസ് കഴിക്കാറില്ലേ? ന്യൂഡിൽസ് കണ്ടിട്ടുണ്ടോ? ന്യൂഡിൽസ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടഞ്ഞും പിടഞ്ഞിട്ടും ഇടയ്ക്ക് കിടക്കുക. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ടീം പിന്നെ. കാരണം എന്താ, നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ അപ്ലൈനെ അല്ല, നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ അപ്ലൈൻ്റെ അപ്ലൈൻ്റെ അപ്ലൈനെയാണ്. അപ്പൊ നിങ്ങളുടെ ഡൗൺലൈൻ ആരെ വിളിക്കും? നിങ്ങളുടെ അപ്ലൈൻ്റെ അപ്ലൈൻ്റെ അപ്ലൈനെ വിളിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരും വിളിക്കില്ല, നിങ്ങളൊന്നും പഠിക്കൂല. ഇതാണ് ഫോളോ ചെയിൻ ഓഫ് കമാൻഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഡൗൺലൈൻ സക്സസ് ഇസ് യുവേഴ്സ്. ഇത് ഗംഭീര സംഭവമാണ്, ഗംഭീര ടോപ്പിക്കാണ്. ഇഫ് എ സ്റ്റുഡന്റ് ഡസ് വെൽ
ദ ക്രെഡിറ്റ് ഈക്വലി ഗോസ് ടു ടീച്ചർ ആസ് വെൽ. അതായത് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നന്നായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സിലെ കുട്ടി നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ ടീച്ചർമാര് പറയാ ആ ടീച്ചർ നന്നായി പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലെ. അപ്പൊ ടീച്ചറിന് തന്നെ ഒരു സന്തോഷം തോന്നും, ഓക്കെ എന്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി പാസ് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിച്ചു എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ഒരു ലീഡറിന് ആ ലീഡറിന്റെ താഴെ വരുന്ന ആൾ സക്സസ് ആയി കഴിഞ്ഞാൽ തോന്നേണ്ടത്. പക്ഷേ നിർഭാഗ്യവശ ചില ലീഡർമാർക്ക് ഈഗോ കൂടുതലായതുകൊണ്ട് അവർക്ക് തോന്നുന്നത് എന്റെ താഴെയുള്ളവർ ഒരിക്കലും നന്നാവല്ലേ കാരണം അത് മണ്ടത്തരമാണ്. ഇറ്റ്സ് അട്ടർലി അട്ടർലി ബ്ലണ്ടർ ഇഡിയറ്റ്സ് ഇഡിയറ്റ്സ് അങ്ങനെ തന്നെ പറയണം. കാരണം ഈ സിസ്റ്റം മൊത്തം നിൽക്കുന്നത് അതിന്റെ മുകളിലാണ്. അതായത് ലോകത്തിലെ എല്ലാ സിസ്റ്റവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു വ്യക്തിയെ സഹായിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏക സിസ്റ്റം ഉള്ളത് ഈ ഒരു സിസ്റ്റം മാത്രമാണ്. എന്നിട്ടും അത് മനസ്സിലാക്കുന്നില്ല, അയ്യോ എന്റെ താഴെയുള്ളവൻ വളർന്നു, അയ്യോ അവനിനി എനിക്കൊരു ഭീഷണിയാവും, അവനെ എങ്ങനെയെങ്കിലും വെട്ടി നികത്തണം. ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ലീഡേഴ്സ് ഉണ്ട്. ഒരു തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ അവരുടെ സപ്പോർട്ടിന്റെ ടീം ഇവരെങ്ങനെയാണ് വളരുക, ഇവരെങ്ങനെയാണ് വിജയിക്കുക, ഇവർക്ക് എന്ത് സക്സസ് ആണ് ഉണ്ടാവുക? പൊസിഷന്റെ സക്സസ് ഉണ്ടായേക്കാം, പക്ഷെ അറിവിന്റെ സക്സസോ കഴിവിന്റെ സക്സസോ അവരെ തേടി എത്തില്ല. കാരണം അവർക്ക് ഇത് രണ്ടുമില്ല, കാരണം ബോധമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഡൗൺ ലൈനെ വിജയിപ്പിക്കുന്നതും നമ്മുടെ ഡൗൺ ലൈനെ വളർത്തിക്കൊണ്ടുവരുന്നതും പരിപൂർണ ഉത്തരവാദിത്വം നമുക്കാണ്. അവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷവാനായി കഴിഞ്ഞാൽ നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മുടെ വിജയത്തിന് വേണ്ടി അവരാഞ്ഞ് പ്രയത്നിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാക്കിയേ പറ്റൂ. ഇവര് രണ്ടുപേരും അപ്ലൈനും ഡൗൺലൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ആരെ കൊണ്ടുപോകും? ചാറമറാൾഡോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് മധ്യവസ്ഥത വഹിപ്പിക്കും. എന്നിട്ട് എന്താ ഗംഭീര കെട്ടിപ്പടുത്ത, അയ്യോ എനിക്ക് അറിയണ്ടാന്നില്ല ഇതൊന്നും, ഞാൻ ഭയങ്കര വിഷമത്തിലാണ്, ഞാൻ അറിയാതെ നിന്നോട് തെറ്റ് ചെയ്തു കുഞ്ഞെ, ഇനി എന്റെ സമ്പൂർണ്ണ പിന്തുണ നിനക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ് കരച്ചിൽ എന്ന് വെച്ചാൽ സീരിയലിനേക്കാളും വലിയ കരച്ചില്ല. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു, മൂക്കൊലിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞ വീണ്ടും ഈ അപ്ലൈൻ ഡൗൺലൈനെ കാണും എന്ന് പറഞ്ഞൊരു പുച്ഛത്തോടൊരു പോക്കാണ്. ഇതാണ് നടക്കുന്നത്, ഇതാണ് അതിന്റെ സത്യാവസ്ഥ. നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഡൗൺലൈൻസ്, നമ്മുടെ ഡൗൺലൈൻസ് ആണ് നമ്മുടെ വിജയം. അവരുടെ വിജയത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അവരുടെ വിജയത്തെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അവരുടെ വിജയത്തെയാണ് നമ്മൾ ഓരോ മീറ്റിംഗുകളിലും എടുത്തു പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വിജയത്തെയും നമ്മുടെ കർത്തവ്യത്തെയും പറ്റിയിട്ട് അവര് പറയും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അവര് പറയും. കാരണം നമ്മൾ അവർക്ക് വേണ്ടി ജീവിച്ചാൽ അവർ നമുക്ക് വേണ്ടി ജീവിക്കും. ഇറ്റ്സ് ആസ് സിമ്പിൾ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എന്റെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ മാത്രമായി പോകുന്ന ഒരു ബിസിനസ് ആയിരിക്കും. കാരണം ആ ടീം സ്വന്തമായിട്ട് വർക്ക് ചെയ്യും, നിങ്ങൾ മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്റെ 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 എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് വേണ്ടിയല്ല അവർ പിന്നെ വർക്ക് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. സോ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഡൗൺലൈൻ സക്സസ് ഈസ് യുവേഴ്സ്. ഡൗൺലൈന്റെ വിജയം നിങ്ങളുടെ വിജയമാണ്. ഇറ്റ് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ്. അതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ബിസിനസ്. അടുത്ത പോയിന്റ് ആണ് ഇതായിട്ട് അസോസിയേറ്റ് ആയിരിക്കുന്നത്, ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് ടീം. അപ്പൊ ഇങ്ങനെ ലീഡർമാർ ഈ ടൈപ്പ് ആവുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ ബിഹേവ് ചെയ്യുമ്പോൾ ഇവർക്ക് വേറെ ടീമിലേക്ക് ചാടാനുള്ള പ്രവണത കൂടും. കാരണം അവർക്ക് തോന്നും ഇവിടെ നിന്ന് കഴിഞ്ഞ് എനിക്കാളും നല്ലത് വേറെ എവിടെക്കെങ്കിലും പോകാനും. ഇനി അതല്ലാതെ തന്നെ തോന്നുന്ന കുറെ പേരുണ്ട്. കാരണം അവർക്ക് തോന്നും ഇക്കടെ നിൽക്കുമ്പോ അക്കരെ പച്ച എന്നുള്ളത്, അങ്ങോട്ട് പോകുമ്പോ അറിയാം അവിടെ അതിനും കഷ്ടപ്പാടാന്നുള്ളത്. നോക്കൂ, നിങ്ങൾ എവിടേക്ക് ചാടിയാലും ഏത് സ്ഥലത്തേക്ക് ചാടിയാലും സക്സസ് ഇസ് നോട്ട് എ പ്ലേസ്. വിജയം എന്നുള്ളത് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെച്ച കാര്യമൊന്നുമല്ല, അത് നിങ്ങളുടെ മെന്റാലിറ്റി പോലെയാണ്. ഞാൻ എവിടെ നിന്നാലും ഞാൻ വിജയിക്കും സാറേ, അതൊരു സക്സസ് മെന്റാലിറ്റിയാണ്. സാറേ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ അപ്പുറത്ത് പോവാം, അവിടെ ഞാൻ വിജയിക്കും. അപ്പൊ ഞാൻ അവിടെ വിജയിക്കൂ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ വിജയിക്കൂ. എന്നിട്ട് അവിടെ പോയി എന്താ നിങ്ങൾ കമ്പയർ ചെയ്ത് തുടങ്ങും, ഇതിനും ഭേദം അവിടെയായിരുന്നു. ഈ കമ്പാരിസനാണ് അവിടുന്നേക്കാളും നല്ലത് ഇവിടെയാണ്, ഇവിടത്തേക്കാളും നല്ലത് അവിടെയാണ്. അങ്ങനെ ചാടി 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 സകലമാന ടീമുകളും കേരളത്തിനെ കവർ ചെയ്ത് പിന്നെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അവിടെ പിന്നെ ഒന്നുമില്ല, പിന്നെ കുഴപ്പമില്ല, അവിടെ എന്ത് ചെയ്താലും ഓക്കെയാണ്. ഓ എന്തിനാ ചാടുന്നത്, എന്തിനാ ചാടുന്നു, ചാടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ നന്നാവേണ്ടത് നിങ്ങൾ നന്നാവാതെ നിങ്ങൾ വേറെ ടീമിലേക്ക് പോയിട്ട് എന്താ കാര്യം? ഇനി ചില കേസുകൾ ഉണ്ട്, ലൈക്ക് ചില ആൾക്കാര് ചില പൊസിഷനിൽ വന്ന് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷെ അവരുടെ അപ്ലൈ ഇപ്പൊ ആക്റ്റീവ് ആയിരിക്കില്ല, അവർ കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റം പോയിട്ടുണ്ട്, അപ്പൊ അവർ അങ്ങനെ ഒരു സൈഡിൽ ബി സൈഡിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ കേസിൽ ഡെഫിനറ്റ്ലി ഓക്കെ, നിങ്ങളുടെ അപ്ലൈയിലും നിങ്ങളുടെ ടെക്നിക്കൽ ആരാണോ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു പ്ലേസിലേക്ക് മാറാം. അത് ലീഡർ തന്നെ കണ്ട പൊസിഷൻ കണ്ടു തന്നെ ലീഡറിനറിയാം. അവർ പറയും നിങ്ങൾ മാറിക്കോളൂ, നിങ്ങൾ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല എന്ന് പറയും. പക്ഷേ
അതല്ലാതെ ചില ആൾക്കാർ വാശി പിടിക്കും, താളെ എനിക്ക് അങ്ങോട്ട് മാറിയേ പറ്റൂ, എനിക്ക് അങ്ങോട്ട് മാറിയേ പറ്റൂ, ഞാൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ റെഡിയാക്കി തരാം, മാറിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ആവാം, അടിപൊളിയാക്കി തരാം എന്ന് പറയും. എന്നിട്ട് എന്താ എടുത്ത് മാറ്റും. പിന്നെ ഇവിടെ ചെയ്താന്ന വർക്കിന്റെ പകുതി പോലും അവിടെ കാണില്ല. കാരണം എന്താ, അവർക്ക് മനസ്സിലായി ആ ചാടിയത് തെറ്റായി പോയി എന്നുള്ളത്. നോക്കൂ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എവിടെയാണോ ഉള്ളത് അതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലം. കാരണം എന്താ, നമ്മൾ ഏറ്റവും മികച്ച ആൾക്കാരാണ് അല്ലെ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ എവിടെയാണോ ഉള്ളത് അതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലം. കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയാണ്. അത്ര വിചാരിച്ചാൽ മതി, അത് വിചാരിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തോന്നില്ല. ഇത് അക്കരെ കാണുമ്പോ അവിടത്തെ ഒന്നും ആ അവിടെ നല്ല രസമായിരിക്കും അങ്ങോട്ട് പോവാന്നുള്ളത്, അവിടെ ചെല്ലുമ്പോ അറിയാം ഇവിടെ ഇരുന്ന് ഭേദമുള്ളത്. അപ്പൊ ഈ മങ്കി മൈൻഡ്, ഈ മങ്കി മൈൻഡ് ഉള്ളവർക്ക് ഒരിക്കലും ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിന്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇഷ്ടം പോലെ ലീഡേഴ്സ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ കുറച്ച് നാള് ഗ്യാപ്പ് വന്നപ്പോൾ ഒരുപാട് ലീഡേഴ്സ് വേറെ ബിസിനസ്സിലേക്ക് പോയി, അവര് വേറെ ബിസിനസ്സിലേക്ക് പോയി, അവിടുന്ന് വേറെ ബിസിനസ്സിലേക്ക് പോയി, അങ്ങനെ ചാടി 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 ഇപ്പോഴും അവരുടെ ആ ചാട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക്. പക്ഷെ എവിടെയും കൺസിസ്റ്റന്റ് അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന വരുമാനവും കൺസിസ്റ്റന്റ് അല്ല. ഒരു മാസം കിട്ടും, അടുത്ത മാസം കിട്ടില്ല, പിന്നെ എപ്പോഴെങ്കിലും ഒരു നാള് കിട്ടും, അങ്ങനെ അങ്ങനെ അങ്ങ് അത് മാറിക്കൊണ്ടിരിക്കും. സോ ചാടരുത്, ചാടരുത്, ചാടരുത്. ഒരു സിനിമയില് എന്താ പറയാ, കലാപമണി പറയില്ലേ ജയറാമിനോട്, ചാണകക്കുഴിയിലേക്ക് ചാടരുത് ചാടരുത് ചാടരുത്, അതുപോലെ ചാടരുത്. കാരണം ചിലപ്പോൾ ചാടിക്കഴിഞ്ഞാൽ കറക്റ്റ് ചാണകക്കുഴിയാവും. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായിരിക്കും അവസ്ഥ. സോ ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് തിങ്സ് ചെയ്യരുത്. അടുത്തതാണ്, ആർ യു പെസിമിസ്റ്റിക്? നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആളാണോ? ഡോണ്ട് കട്ട് മാർക്സ് ഫോർ സ്മോൾ തിങ്സ്. ഞാൻ മുകേഷ് കോട്ടാരി സാറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് അദ്ദേഹം ആർസിഎം പറയാൻ പോയി. അപ്പൊ ആർസിഎം പറയാൻ പോയപ്പോ പറഞ്ഞു, അന്ന് പ്രൊഡക്റ്റുകളൊക്കെ വളരെ കുറവാ. അപ്പൊ ആ കൂട്ടുകാരൻ ചോദിച്ചു, കിത്തനെ പ്രൊഡക്റ്റ് ബീസ് ബീസ് ബൈസ് ഉത്നയ്യെന്ന് പറഞ്ഞു. അതെ ഇയർ ദ ബോത്ത് കം ഹേ. അപ്പൊ എന്നുവെച്ചാൽ ഇത് ഭയങ്കര കുറവാണല്ലോ എന്ന് പറഞ്ഞു. കം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ്. അപ്പൊ മുകേഷ് സാർ എടുത്ത പാടെ ചോദിച്ചു, തെരെ ബാത്മേ കോയ് കബീനയ്യേ, അതായത് നിന്റെ അച്ഛന് കുറവൊന്നുമില്ലേ, അച്ഛൻ പെർഫെക്റ്റ് അയാളാണോ, ജെന്റിൽമാൻ ആണോ ചോദിച്ചു. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര കാച്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. കാരണം കുറവുകൾ എല്ലാവർക്കും ഉണ്ട് അല്ലെ, കുറവുകൾ എല്ലാവർക്കും ഉണ്ട്, ലോകത്തിലെ സകലമായ ജീവജരാജങ്ങൾക്ക് കുറവുകളുണ്ട്. പക്ഷെ അതൊരു കുറവായിട്ട് കാണുന്ന കാലത്തോളം നമ്മൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ. ആ കുറവിനെ നികത്താനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഡോണ്ട് കട്ട് മാർക്സ് ഫോർ സ്മോൾ തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ വെറുതെ കംപ്ലൈന്റ് ചെയ്യരുത്, വെറുതെ ഇതാവരുത്, ആ ടൈമിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം എത്തിയില്ല, ഈ എനിക്ക് ഇന്ന ഇത് കിട്ടേണ്ടതായിരുന്നു അതെനിക്ക് കിട്ടിയില്ല, അതൊക്കെ നോക്കൂ. ഇതൊക്കെ വലിയൊരു പിക്ചറിലെ ചെറിയ കാര്യമാണ്, വളരെ വളരെ ചെറിയ കാര്യമാണ്. ദേർ ആർ ഷോർട്ട് കമ്മിങ്സ് ഇൻ യുവർ പാരന്റ്സ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ വരെ കുറവുകളുണ്ട്. ആരും പെർഫെക്റ്റ് ഒന്നല്ല, നിങ്ങളടക്കം ആരും പെർഫെക്റ്റ് ഒന്നല്ല. സോ ഡസ് ദാറ്റ് മീൻ ദേ ആർ നോട്ട് യുവർ പാരന്റ്സ്? നിങ്ങളുടെ അച്ഛനമ്മകളിൽ കുറവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നിങ്ങളുടെ അച്ഛനമ്മമാരാവാതെ പോകുന്നില്ലല്ലോ. അവർക്ക് കുറവുണ്ടെങ്കിൽ അത് അവർ നികത്തിക്കോളും, നിങ്ങളുടെ കുറവിനെ നിങ്ങൾ നികത്തുക. സിമിലർലി എ കമ്പനി വിത്ത് സച്ച് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ വിൽ ഹാവ് ട്രബിൾസ്. ഇത്രയും വലിയ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നടത്തുന്ന ഒരു കമ്പനിക്ക് സ്വാഭാവികമാണ് ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടായിരിക്കും. കാരണം എല്ലായിടത്തേക്കും എത്തണ്ടേ, 28 സംസ്ഥാനത്തേക്ക് എത്തണ്ടേ, അത് ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടായിരിക്കും. ഇത് ആര് മനസ്സിലാക്കണം? 45% പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ കമ്പനി ആരുടെയാ? എന്റെ. ഈ പ്രൊഡക്റ്റ് ആരുടെയാ? എന്റെ. ഇതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് ആരാ? ഞാൻ. ഈ വിചാരം ഉണ്ടായാൽ മതി, ഇത് എന്റെ കമ്പനിയാണ്, എന്റെ പ്രൊഡക്റ്റാണ്. അപ്പോ ഈ കമ്പനിയുടെ കുറവുകളെ പരിഹരിക്കേണ്ടത് ആരാ? ഞാൻ. ഇത് മനസ്സിലാപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ? ഞാൻ. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ 90% പ്രശ്നവും ഈ ബിസിനസ്സിൽ തീരും. പക്ഷെ നമ്മൾ ഇപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുകയും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ നിരോത്സാഹപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. അത് നമ്മൾ മാറ്റണം. നെഗറ്റീവ് പറയുന്ന ആ ആറ്റിറ്റ്യൂഡ്, എത്ര നെഗറ്റീവ് ആയിക്കോട്ടെ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ആരോട് പറയണം? നിങ്ങളുടെ അപ്ലൈനോട് പറയും, സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിന് എന്താ ചെയ്യാൻ പറ്റുക ചോദിക്കണം. അതായത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കൂ എന്നല്ല പറയേണ്ടത്. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് എന്നുള്ള വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ, ഇതൊക്കെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മളെല്ലാവരും കൂട്ടായി എടുക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ആർ യു പെസിമിസ്റ്റിക്? നിങ്ങൾ പെസിമിസ്റ്റിക് ആണോ? നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണോ? അല്ല, ഞാൻ നെഗറ്റീവ് പറയാറേ ഇല്ല. ഞാൻ അതിന് പറയേണ്ട ആവശ്യമില്ല. ഒരു നെഗറ്റീവ് പറഞ്ഞാ എന്ത് സംഭവിക്കുക? ഒരു നെഗറ്റീവ് പറഞ്ഞ എന്താ സംഭവിക്കുക? ആ നെഗറ്റീവ് മറ്റൊരാൾ കേൾക്കും, ആ കേൾക്കുന്ന ആളുടെ മൈൻഡ് നെഗറ്റീവ് ആവും. അതേസമയം ആ നെഗറ്റീവ് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചോദിക്കൂ, എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പോഴാണ് അതിനൊരു പരിഹാരം ആവുള്ളൂ. അല്ലാതെ നെഗറ്റീവ് പറയാൻ ആർക്കും പറ്റും? പരിഹാരം കാണാനാണ് ബുദ്ധിമുട്ട്.
അത് എപ്പോ തൊട്ട് നമ്മൾ കണ്ടു തുടങ്ങുന്നു, അപ്പം നമ്മൾ നല്ലൊരു ലീഡറായിട്ട് മാറും. ഒരു പ്രശ്നം കാണുമ്പോൾ അത് പരിഹരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നിങ്ങളൊരു ലീഡർ ആവുന്നത്. ഒരു പ്രശ്നം കണ്ട് അയ്യോ അത് പ്രശ്നമാണെന്ന് പറയുമ്പോഴാണ് നിങ്ങളൊരു ലീഡർ അല്ലാതെ ആവുന്നത്. ഓക്കെ, സോ ആർ യു പെസിമിസ്റ്റിക്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു വീഡിയോ ആണ്, രസകരമായ ഒരു വീഡിയോ ആണ്. ഇത് എനിക്ക് കാണിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ ഇത് കാണിക്കാൻ പറ്റുമെന്നുള്ളത്. സാറേ ഞാനിതൊന്ന് പ്ലേ ചെയ്യാട്ടോ. സോ ഈ ഒരു വീഡിയോയില് ജഗതി ഒരു കത്ത് വായിക്കുകയാണ്. ആ കത്ത് ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ. അപ്പൊ ഇങ്ങനെ വായിച്ച ആൾക്ക് ഇങ്ങനെ തരിക്കുകയാണ്, ഇങ്ങനെ ആകെ വായിച്ച് ഇങ്ങനെ അങ്ങോട്ട് തരിച്ചു കയറുകയാണ്, തരിച്ചു കയറി അങ്ങോട്ട് എണീക്കുകയാണ് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എണീറ്റിട്ട് ആള് പറയണ, അല്ലെങ്കിൽ വേണ്ട നാളെ ആവട്ടെ എന്നുള്ളത്. കത്തിൽ അത്രയും എന്താ പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ, ഇതങ്ങോട് വായിച്ചങ്ങോട് തരിച്ചങ്ങോട് കയറുകയാണ് ഇന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ആളെ എണീറ്റിട്ട് ആള് പിന്നെ പറയും, അല്ലെങ്കിൽ വേണ്ട നാളെ ആവട്ടെ എന്നുള്ളത്. ഇതാണ് പലപ്പോഴും ഉള്ള അവസ്ഥ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടും, നമ്മളൊരു ക്ലാസ്സൊക്കെ കേട്ട് അങ്ങോട്ട് തരിക്കുകയാണ്, തരിച്ചങ്ങോട്ട്. ഈ തരിപ്പ് ഒരു വർക്കായിട്ട് മാറുന്നില്ല, ഇത് ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ പലപ്പോഴും വാട്സാപ്പിൽ കണ്ടിട്ട് വളരെ രസകരമായ ഒരു വീഡിയോ ആണ്. കാരണം മോട്ടിവേഷൻ വീഡിയോ കാണുന്നല്ലേ ഞാൻ, അതായത് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ അങ്ങോട്ട് ആ തരിപ്പ് അങ്ങോട്ട് കയറും. ഈ തരിപ്പ് എന്നിട്ട് വർക്കായിട്ട് മാറുന്നില്ല. എന്നോടൊരാള് ഒരു വട്ടം പറഞ്ഞു, സാറേ മൂർത്തി സാറിന്റെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, അങ്ങോട്ട് തരിക്കും, അങ്ങോട്ട് കയ്യൊക്കെ ഇങ്ങനെ തരിക്കും. എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? ആ തരിപ്പിനുള്ള മരുന്ന് ഞാൻ ഡോക്ടറെ കണ്ട് വാങ്ങി, ഇപ്പൊ കുറവുണ്ട് കയ്യിന്. ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. സോ മോട്ടിവേഷൻസ് നമുക്ക് കിട്ടാൻ ശാപമൊന്നുമില്ല, പക്ഷെ ഈ മോട്ടിവേഷൻ ആക്ഷൻ ആവണമെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റി വെക്കണം. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ? നാളെ ചെയ്യാം, നാളെ ചെയ്യാം, നാളെ ചെയ്യാം, നാളെ ചെയ്യാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്. അത് എപ്പോ നമ്മൾ മാറ്റി വെക്കുന്നുവോ അപ്പൊ മാത്രമേ നമ്മൾ ജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ തരിപ്പുണ്ടാവും, പിന്നെ അത് ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങി നമ്മൾ ഇതാവണം. കാരണം ഇതാ സംഭവിക്കുന്നത്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ ചെയ്യണം, വേറെ പിന്നൊരു ദിവസം ഇല്ല ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത്, എനിക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റും. കാരണം എന്റെ അമ്മ എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറയും, ആ പറയുമ്പോ അമ്മയ്ക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ എനിക്കത് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഞാനത് ഡിലേ ചെയ്യും, ആ ഒരു പണിയില്ല, പക്ഷെ ഞാനത് വെറുതെ ഒന്ന് ഡിലേ ചെയ്യും. ഞാൻ പറയാം ആ ചെയ്യാന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞ് രണ്ടാമത് പറയും, എടാ അത് ചെയ്യണമെന്ന് പറയും. ഞാൻ ആ ചെയ്യാ ചെയ്യാന്ന് പറയും. മൂന്നാമതാവുമ്പോ ടോൺ മാറും, ഹൈ ഫ്രീക്വൻസി വരും, അപ്പോഴേ അത് ചെയ്യൂ, അപ്പോഴേ അത് ചെയ്യൂ. അപ്പൊ നമുക്കറിയാം ഇനി പറയിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും എന്നറിയാം, അപ്പോഴേ അത് ചെയ്യും. അപ്പൊ അത് ആദ്യം തന്നെ ചെയ്ത പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഞാനത് ആദ്യം ചെയ്ത എനിക്ക് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട. നമുക്കൊരു കാര്യം തന്നെ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ അന്ന് രാത്രി കിടക്കുന്നത് വരെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക, അയ്യോ അത് ചെയ്തില്ലല്ലോ 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 ചെയ്തില്ലോ. അത് ചെയ്തത് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് ഈ ക്ലാസ് ഒക്കെ കേട്ട് നമുക്ക് ആ മോട്ടിവേഷൻ ഉള്ളപ്പോ, എനിക്കറിയാം പേഴ്സണലി അറിയാം പല ആൾക്കാരും പ്രോഗ്രാമിന് വന്നിരുന്ന് അവരുടെ മനസ്സിലുണ്ടാവും ഇന്ന് ഇയാളോട് പറയണം അയാളോട് പറയണം. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് കഴിയുമ്പോ ഇന്നിപ്പം മഴ ഇന്നിപ്പോ വേണ്ട, അതന്ന് പറഞ്ഞെന്താ പ്രശ്നം? ഒരു പക്ഷെ അതന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഗതി അടിമുടി മാറിയാണ്. കാരണം എല്ലാവരും ഒരേ ദിവസം ഒരേപോലെ ഇരിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇന്ന് പറയേണ്ട ആൾക്കാരോട് നിങ്ങൾ ഇന്ന് തന്നെ പറയണം. കാരണം നാളെ അവർ ആ സ്ഥലത്ത് ഉണ്ടാവും ഇല്ലെന്നൊന്നും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മോട്ടിവേഷനെ കൊണ്ട് മാത്രം വർക്കൗട്ട് ആവുന്ന ഒരു ബിസിനസ് അല്ല, ഇൻസ്പിരേഷൻ കൊണ്ട് വർക്കൗട്ട് ആവുന്ന ബിസിനസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് കണ്ട് മറ്റൊരാൾക്ക് ഇത് ചെയ്യണമെന്ന് തോന്നുന്നു, അതാണ് കറക്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ, അതാണ് ഇൻസ്പിരേഷൻ. അല്ലാതെ ക്ലാസ്സുകളൊക്കെ കുറെ കേട്ടു പറഞ്ഞിട്ട് ശരമഞ്ചരത്തിലെ ജയൻ ഇങ്ങനെ വിരിക്കുന്ന പോലെ ഇങ്ങനെ വിരിച്ചു വന്ന് അവസാന ക്ലാസ്സൊക്കെ കേട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇന്ന് വേണ്ട നല്ല മഴയാണ്, ഈ കാലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ഇന്ന് ചായ ഒക്കെ കുടിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നാ ആരും ചായ ഉണ്ടാക്കി കൊണ്ടുവരില്ല, ആരും ചായ ഉണ്ടാക്കി കൊണ്ടുവരില്ല. കാരണം എന്താ, ചായ ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ ചായപ്പൊടി വേണം, അതിനെന്ത് വേണം, കാശ് വേണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ ഇത് നമ്മൾ മനസ്സിലാക്കണം. മോട്ടിവേഷൻസ് ദാറ്റ് ഡോണ്ട് ബിക്കം റിസൾട്ട്സ്. നമ്മൾ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ മോട്ടിവേഷൻസ് മാത്രം പിടിച്ചുകൊണ്ടിരിക്കരുത്. യു ഹാവ് ടു ആക്ട് ആക്ട് ആക്ട്, എന്നാലാണ് ആ മോട്ടിവേഷൻസ് ഇൻസ്പിരേഷൻസ് ആയിട്ട് മാറുകയുള്ളൂ. ആൻഡ് ഇത് ഏറ്റവും രസകരമായ കാര്യമാണ്, ആർ യു എ ലക്കി ലീഡർ? ചില ലീഡർമാർക്ക് അറിയില്ല അവരെങ്ങനെ ലീഡറായി. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എനിക്ക് നോക്കിയപ്പോ ഞാൻ റോയൽറ്റി ആയിടൂ, എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ചില ആൾക്കാർ എത്തിപ്പെടുന്ന സ്ഥലം ചിലപ്പോ അങ്ങനെയായിരിക്കും, മറ്റു ആൾക്കാരുടെ വർക്ക് കൊണ്ട് അവരെങ്ങനെയോ ലീഡർമാരായി. അവർക്ക് അറിയില്ല, അവര് രാവിലത്തെ ഡയമണ്ട് ട്രെയിനിങ് അക്കാഡമി പ്രോഗ്രാമിന് കയറാറില്ല, സ്റ്റാർ ഭവന് കയറാറില്ല, കറുകുറ്റി പ്രോഗ്രാമിന് വരാറില്ല, ഹോൾ മീറ്റിങ്ങുകൾക്ക് വരാറില്ല, സ്വന്തമായിട്ടൊരു മീറ്റിംഗ് എടുക്കാറില്ല, ആരും കൊണ്ടുവരാറില്ല, ഒന്നും ചെയ്യാറില്ല. എങ്ങനെയോ ലീഡറായി, എങ്ങനെയോ വരുമാനം കിട്ടുന്നുണ്ട്, എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. ഓൺലി ഗ്രോത്ത് ഇൻ പൊസിഷൻ
അറിവില്ല, കഴിവില്ല. എപ്പോഴാ വരികയെന്നറിയോ? ഏതെങ്കിലും ഒരു ഡൗൺലൈൻ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും സംശയം, അറിയില്ലല്ലോ, അപ്പൊ നമ്മളെ വിളിച്ച് ചോദിക്കും. എന്നെ അങ്ങനെ വിളിക്കുന്ന ഒരാളുണ്ട്, എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാളുണ്ട്. കാരണം ആൾക്ക് അറിയില്ല, പരിപാടിക്കും വരില്ല, ഒന്നിനും വരില്ല, ആൾ എന്നെ സ്ഥിരമായിട്ട് വിളിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കും, കാരണം ആളെ ഓർത്തിട്ടല്ല, ആ ഡൗൺലൈൻ ഓർത്തിട്ട് പറഞ്ഞു കൊടുക്കും. സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. ലക്കി ലീഡേഴ്സ് വിൽ ബിക്കം ലയബിലിറ്റി ലീഡർ ടു ദ ടീം. അതായത് ഈ ലക്കി ലീഡേഴ്സ് കുറച്ച് കഴിയുമ്പോൾ ടീമിന് തന്നെ ഒരു ഭാരമായിട്ട് മാറും, ഒരു വലിയ ഭാരമായിട്ട് മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീം എന്ത് ചോദിച്ചാലും ഈ ആൾക്ക് അറിയില്ല, ഇയാളെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ടീം എന്ത് ചെയ്യും? ക്രോസ് ലൈൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും, ക്രോസ് ലൈൻ കാര്യങ്ങളൊക്കെ പറയും, അവസാനം ടീം ക്രോസ് ലൈൻ്റെ ഒപ്പം പോകും. ഇതാണ് സംഭവിക്കുക. കാരണം ഇവര് ലക്കി ലീഡേഴ്സാണ്. ഇവിടെ ഇവിടെ ഇരുന്ന് ഇവരിങ്ങനെ എങ്ങനെയൊക്കെയോ ഇരുന്ന് ഇങ്ങനെ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിപ്പോവും. പക്ഷേ എപ്പോഴും ഒരാളെ ഭാഗ്യം തുണക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരാളെ ഭാഗ്യം തുണക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ കമ്പനി ഇപ്പൊ കൊണ്ടുവന്ന പുതിയ നിയമം പോലെ, അതായത് ഇനി ചാടാൻ പറ്റില്ല, കാരണം ആധാർ കാർഡും എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പോലെ, ലക്കി ലീഡേഴ്സിന് തീർച്ചയായിട്ടും സിസ്റ്റത്തിന്റെ ഒരു നിയമം തേടിയെത്തും. അതിലൊരു ഡൗട്ടും ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. കാരണം എന്തും ഇങ്ങനെ ഒരു പണിയെടുക്കാതെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം കിട്ടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് ഈ സിസ്റ്റം അനുവദിക്കില്ല. കാരണം ഇത് സത്യമുള്ള സിസ്റ്റമാണ്, വർക്ക് ചെയ്യുന്നവരുടെ സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ അതിൽ നിന്നും മാത്രമായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. സോ ഡോണ്ട് നോ വെൻ ആൻഡ് ഹൗ ദേ ബിക്കം ലീഡർ. എങ്ങനെ ലീഡർ ആയെന്ന് അവർക്കും അറിയില്ല, ടീമിനും അറിയില്ല, അപ്ലൈനും അറിയില്ല. എങ്ങനെയോ ആയി, അറിയാതെ ആയിപ്പോയി, ലീഡർ ആയിപ്പോയി. ഇനി ലീഡർ ആയ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ എടുക്കണമല്ലോ. ഉത്തരവാദിത്തം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയണ്ടേ? അറിയാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ വിളിക്കുന്നത് അപ്ലൈനെയാണ്. അപ്പൊ അവർ കുറച്ച് കഴിയുമ്പോൾ ടീമിനൊരു ഭാരമായിട്ട് മാറും. സോ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഇന്നൊരു ലക്കി ലീഡർ ആണെങ്കിൽ അത് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അടുത്തത് ക്ലെയിം ആൻഡ് ബ്ലെയിം പോളിസി. ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് എന്റെ ടീമിൽ ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൊത്തം കാരണം ഞാനാണ്. എവിടെയെങ്കിലും എന്റെ ടീമിൽ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ മൊത്തം കാരണം അവനാണ്. ഇതാണ് ക്ലെയിം ആൻഡ് ബ്ലെയിം പോളിസി. ഇത് ചെയ്യുന്നവനെ ഒരു നല്ല ലീഡറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു പ്രവണതയാണ്. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എടുക്കേണ്ടതാണ് ലീഡർ. അതേസമയം ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിജയം ടീമിന് മാറ്റിവെച്ച് കൊടുത്ത് ഇത് ടീമിന്റെ വിജയമാണെന്ന് പറയുന്നതാണ് ഒരു ശരിയായ ലീഡർ. കാരണം നല്ലതിനെ എടുക്കാൻ ആർക്കും പറ്റും. ഒരു മോശമായ കാര്യത്തെ എടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ഒരു ലീഡറിന് മാത്രമേ സംഭവിക്കൂ, ഒരു ലീഡറിന് മാത്രമേ സാധിക്കൂ. അത് തന്നെയാണ് ഒരു നല്ല ലീഡറിന്റെ ലക്ഷണം, ഞാൻ എന്റെ കൂടെ എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയധികം ആൾക്കാരുണ്ട്, ഞാൻ എങ്ങനെ ജയിക്കും? സോറി, അർജുൻ പറഞ്ഞ കാര്യമുണ്ട്, ഇത്രയധികം ആൾക്കാരുണ്ട്, ഞാൻ എങ്ങനെ ജയിക്കും? കൃഷ്ണൻ ഒറ്റ മറുപടിയെ കൊടുത്തിട്ടുള്ളൂ, നിന്റെ ഒപ്പം ഞാനുണ്ട്, നിന്റെ ഒപ്പം ഞാനുണ്ട്. ആ ഒറ്റ വാക്കിലാണ് ആ മഹാഭാരത യുദ്ധം ജയിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ, നിന്റെ ഒപ്പം ഞാനുണ്ട്. ഈ കാര്യം വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിലെ ഓരോ ആൾക്കാരോട്. ഒരു പ്രശ്നം വരുമ്പോൾ നിന്റെ ഒപ്പം ഞാനുണ്ട്, ഞാൻ ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, കുഴപ്പമില്ല, ഇത് വേണം പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവരുടെ വിജയത്തിന് മാത്രം നമ്മൾ പങ്കാളികളായാൽ പോരാ, അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അവരെ കൂടെ നിന്ന് അതിനെ കറക്റ്റ് രീതിയിൽ ഗൈഡ് ചെയ്ത് അത് മാറ്റിക്കൊടുക്കണം. അവരെ മുൻനിർത്തിക്കൊണ്ട് അത് ചെയ്യിക്കണം, അവരെ മുൻനിർത്തിക്കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അതാണ് ഒരു യഥാർത്ഥ ലീഡറിന്റെ പവർ. ഇൻസ്റ്റെഡ് ബി ദ ലീഡർ ടു ഗിവ് ക്രെഡിറ്റ് ടു ദ ടീം. ടീമിന് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ലീഡർ ആയിരിക്കണം. നിങ്ങളുടെ വിജയമാണെങ്കിൽ നിങ്ങൾ പറയണം, ഇത് എന്റെ മാത്രം വിജയമല്ല, എന്റെ കൂടെ, എന്റെ ഒപ്പം, എന്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരുടെയും അസോസിയേറ്റ്സിന്റെയും ഇവരുടെയും വിജയം കാണും. കാരണം ഇവരുടെ ശക്തമായ പിൻബലമാണ് ഞാൻ ഇന്ന് ഈ വിജയത്തിലേക്ക് എത്താനുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നല്ല ലീഡർ മാത്രമല്ല, ഒരു നല്ല മനുഷ്യനായിട്ട് മാറും. ബി എ ലീഡർ ടു ഫൈൻഡ് സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിംഗ്. ഒരു പ്രശ്നം നടന്നു, ആ നീയല്ല ചെയ്തത്, നീ തന്നെ അനുഭവിക്കുന്നു പറഞ്ഞാൽ അത് നിങ്ങളുടെ ടീമിനെയാണ് ബാധിക്കുക. കാരണം നന്നായി ചെയ്ത ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തിക്ക് അപ്പോൾ നേരിടേണ്ടി വരുന്ന അപമാനവും ആ സമയത്ത് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടും വിഷമവും അദ്ദേഹം ഒരു പക്ഷെ ടീം വിട്ടു പോകാനുള്ള സാധ്യതയും വരാം. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും സാറില്ല, പ്രശ്നം ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാ വന്നേ, ഞാൻ ശരിയാക്കി തരാം, പ്രശ്നമില്ല, നമുക്ക് ഒരുമിച്ചിരുന്ന് റെഡിയാക്കാം എന്ന് പറയാം. അല്ലാതെ അയാളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, അയാളെ ഗൈഡ് ചെയ്യണം. ഇപ്പോ ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം താൻ ചെയ്തത് എന്താന്നുള്ളത് തനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ച് ആ പ്രശ്നം പരിഹരിക്കണം. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. അടുത്ത പോയിന്റ് ആണ് സെറ്റിൽ ദ ഗ്രൗണ്ട് ലെവൽ പ്രോബ്ലംസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടില് ഇപ്പൊ എല്ലാ വീട്ടിലെ പ്ലെയിങ്ങിലൊക്കെ ഒരു അടി പൊട്ടും. ഈ അടി നമ്മൾ വീടിന്റെ ഉള്ളിൽ നിന്നിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യുക, അല്ലാതെ റോട്ടിൽ ഇറങ്ങിയിട്ടല്ലോ നാട്ടുകാരെ ഇൻവോൾവ് ചെയ്തിട്ടല്ലോ. കാരണം എന്താ, നാട്ടുകാരെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വഷളാക്കും, അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോ നമ്മുടെ വീട്ടിൽ ഉള്ള പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുക, ഗ്രൗണ്ട് ലെവൽ തന്നെ അത് തീർക്കുക. എന്തിനാ അത് വെറുതെ ക്രോസ് ലൈനോടും അപ്ലൈൻ്റെ അപ്ലൈനോടും പറഞ്ഞ് ഇതാക്കുന്നത്? നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പരിഹരിക്കും. നോക്കൂ, ഡോണ്ട് ബ്രിങ് എവരി പ്രോബ്ലം ടു യുവർ ലീഡർ. എല്ലാ പ്രോബ്ലം നിങ്ങൾ ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലരുത്. ആദ്യം നമ്മൾ എന്ത് നോക്കണം? അത് എന്നാൽ ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം, അത് പറ്റുന്നതാണോ അല്ലെങ്കിൽ പോലും ഒരു വട്ടം നമ്മളൊന്ന് ട്രൈ ചെയ്യുക. എന്നെ കൊണ്ട് എടുത്താ ഒക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്യുക.
എന്നിട്ടും അത് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചെയിൻ ഓഫ് കമാൻഡ് അനുസരിച്ചിട്ട് വരുന്ന അപ്ലൈൻ ആരാണോ ആ അപ്ലൈൻ്റെ അടുത്തേക്ക് ആ പ്രശ്നം എത്തിക്കുക. ഇഫ് യു ഡോൺ സോൾവ് യുവർ പ്രോബ്ലംസ് ഓഫ് യുവർ ഓൺ, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് തീർത്തില്ലെങ്കിൽ ദെൻ യു ബിക്കം എ പ്രോബ്ലം ടു സമ്മൺ എൽസ്, നിങ്ങൾ മറ്റൊരാൾക്ക് പ്രശ്നമായിട്ട് മാറും. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് പ്രശ്നമായിട്ട് മാറും. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ചില ലക്കി ലീഡേഴ്സ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവർ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കും, ഇതെന്താ ചെയ്യേണ്ട, അങ്ങനെ എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും, പക്ഷേ അവർ സ്ഥിരമായിട്ട് വിളിക്കുമ്പോൾ അവർ എനിക്കൊരു പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, എന്റെ സമയമാണ് അവർ കരണ്ട് തിന്നത്. കാരണം അത് ബേസിക് ആയിട്ട് കിട്ടേണ്ട അറിവായിരുന്നു, ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളാണ് ഗ്രൂപ്പുകളിൽ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വായിക്കുന്നില്ല. അപ്പോ അവർ കരണ്ട് എടുക്കേണ്ടത് എന്റെ ടൈമാണ്. അപ്പൊ എന്താവുന്നു, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ പറ്റാതെയാവുമ്പോൾ അവർ എന്റെ പ്രശ്നമായിട്ട് മാറുന്നു. സോ നമ്മൾ ആർക്കും പ്രശ്നമാവാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു അതിലൊരു സുഖമില്ലല്ലോ. ഞാൻ ആരെങ്കിലും ആഗ്രഹിക്കുകയോ, ആ അവൻ ഇനി ഞാൻ ആ വ്യക്തിക്ക് ഞാൻ എപ്പോഴും ഒരു പ്രശ്നം ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കും ഇല്ല. നമ്മൾ എന്തിനാ മറ്റൊരാൾക്ക് വേണ്ടി പ്രശ്നമാവുന്നത്? അപ്പൊ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ലെവലിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ആദ്യം ഒന്ന് പരിഹരിക്കാൻ നോക്കുക. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മുടെ ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ആ ലീഡറിന് പറ്റുന്നില്ലെങ്കിൽ ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അതാണ് അതിന്റെ ശരിയായ ഒരു രീതി. അല്ലാതെ ഓരോ പ്രശ്നം നടക്കുമ്പോൾ അപ്പൊ തന്നെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാ, അയ്യോ ഇവിടെ ആകെ പ്രശ്നമാ, എന്താ ചെയ്യാൻ പറ്റുക. നോക്കൂ, നിങ്ങളുടെ ലീഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈനോ എന്ന് വെച്ചാൽ ഫയർഫോഴ്സോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ അല്ല ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പൊ വിളിക്കാൻ. നിങ്ങളെ കൊണ്ട് ആവുന്ന രീതി നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ വീട്ടില് ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഒരു തീ പിടിച്ചു, കട്ടനമ്മ തീ പിടിച്ചു, ആദ്യം നിങ്ങൾ കിടത്താൻ നോക്കില്ലേ? നിങ്ങൾ ആലോചിച്ച് ആ സമയത്ത് നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ നോക്കുമ്പോൾ ഈ തീ കിടത്താനാണോ നീ എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കാശ് കൊടുക്കേണ്ടി വരും അവരുടെ സമയം കളഞ്ഞതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ലീഡറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ലീഡർ നിങ്ങളുടെ എത്ര എമൗണ്ട് ചാർജ് ചെയ്യേണ്ടതാണ് ഓരോ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കൂ, നമ്മളാൽ കെടുത്താൻ പറ്റുന്ന തീ നമ്മൾ കെടുത്തണം, അത്രേ ഉള്ളൂ. അല്ലാതെ ആ സമയത്ത് നമ്മൾ ലീഡറിനെ വിളിച്ച് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ സമയം കളയരുത്. കാരണം നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നമ്മൾ സ്വയം പഠിച്ചാൽ അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കണ്ടുപിടിക്കും. അല്ലെങ്കിൽ എന്താ, നമ്മൾ അവർ നോക്കുമ്പോൾ നമ്മൾ ഓരോ വട്ടം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അപ്പൊ അവരും നമ്മളെ വിളിക്കും. അവസാനം നമ്മളെ ശല്യം എടുക്കണ്ട, ഇത് പറയാൻ വേണ്ടി വിളിക്കണതാ എന്ന് പറയും. എന്തിനാ അതിന് പോകുന്നു? ഓക്കെ, സോ സെറ്റിൽ ദ ഗ്രൗണ്ട് ലെവൽ പ്രോബ്ലംസ് അറ്റ് ദാറ്റ് ടൈം. വി നീഡ് എവരി വൺ. നമ്മുടെ ടീമിൽ പല വിദ്യാഭ്യാസ ലെവലുകളിലുള്ള ആൾക്കാരായിരിക്കും വരിക, പല സമൂഹത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാവും വരിക, പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാവും വരിക. ആരും പറയുന്നത് തെറ്റല്ല, ആരും പറയുന്നത് തെറ്റല്ല. നമുക്ക് ഇവിടെ ഒരു ചിത്രം കാണാം, ഒരു ജിറാഫ് ഒരു ചിത്രം വരയ്ക്കുകയാണ്, ആരുടെ, സിംഹത്തിന്റെ ചിത്രം വരയ്ക്കുകയാണ്. സിംഹത്തിന്റെ പുറം മാത്രമാണ് ജിറാഫ് വരയ്ക്കുന്നത്. എന്തുകൊണ്ടാ? ജിറാഫ് കാണുന്നത് സിംഹത്തിന്റെ പുറമാണ്, കാരണം ജിറാഫിന്റെ കഴുത്ത് അങ്ങനെയാണ്, ജിറാഫിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ ജിറാഫ് കാണുന്നത് അതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൾക്കാർ തെറ്റല്ല, ആൾക്കാർ വ്യത്യസ്തരാണ്, അത്രേ ഉള്ളൂ. ആൾക്കാർ ആരും തെറ്റല്ല, കാരണം അവര് കണ്ട ജീവിതമായിരിക്കില്ല നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ ജീവിതം വളരെ സുഖകരമായ ഒരു ജീവിതമായിരിക്കും. അവര് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും പേരി വന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവര് കാണുന്ന കാഴ്ച ആയിരിക്കില്ല നിങ്ങളുടെ കാഴ്ച. ഒരു 60 വയസ്സുകാരന്റെ കാഴ്ചപ്പാട് ആയിരിക്കില്ല ഒരു 20 വയസ്സുകാരന്റെ കാഴ്ചപ്പാട്. എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ടീമിലെ പകുതി പ്രശ്നം തീരും. ആൾക്കാർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണ്, അത്രേ ഉള്ളൂ. അവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണ്. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്ന തെറ്റുകളാണ്. അപ്പൊ എന്ത് വേണം, അറിവില്ലാത്തൊരു സ്ഥലത്ത് അറിവ് കൊടുക്കണം, കഴിവില്ലാത്ത സ്ഥലത്ത് കഴിവ് കൊടുക്കണം. അതേപോലെ തന്നെ സ്നേഹമില്ലാത്തൊരു സ്ഥലത്ത് സ്നേഹം കൊടുക്കണം. ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ക്ഷമത കൊടുക്കണം. ഇത്ര ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ആൾക്കാർ വ്യത്യസ്തരാണ്, ആൾക്കാർ വ്യത്യസ്തരാണ്, തെറ്റല്ല, ആൾക്കാർ വ്യത്യസ്തരാണ്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ പകുതി മുക്കാ പ്രശ്നങ്ങൾ തീരും. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നത്, ഏ നീ പറഞ്ഞാ തെറ്റ്, അല്ല സാറ് പറഞ്ഞതും ശരി തന്നെയാണ്, പക്ഷെ സാറിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, പക്ഷെ സാറിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു കസ്റ്റമറിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത്. കസ്റ്റമർ ഒരുപാട് കാര്യങ്ങൾ പറയും, ഏയ് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, സാറ് പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ അതിന്റെ ഒപ്പം കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് ഇപ്രകാരമാണ്. അങ്ങനെയാണ് അവര് ഡീൽ ചെയ്യേണ്ടത്, അങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്. ഓക്കെ, അവര് പറയാൻ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനും റെഡിയാവണം. ഡോണ്ട് ബി എ ലൗഡ് സ്പീക്കർ. സെയിം കാര്യം തന്നെ, പ്രശ്നം വഷളാക്കരുത്, സോൾവ് ഇറ്റ് വിത്ത് യുവർ സർക്കിൾ. നമ്മുടെ സർക്കിളിന്റെ ഉള്ളിൽ തന്നെ ആ പ്രശ്നത്തെ പരമാവധി നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാതെ ഒരു ലൗഡ് സ്പീക്കറായി, അയ്യോ എന്റെ ടീമിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ക്രോസ് ലൈനോടും ആ ലൈനോടും ഈ ലൈനോടും പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. സോ ഡോണ്ട് ബി എ ലൗഡ് സ്പീക്കർ. നമ്മുടെ ടീമിലുള്ള പ്രശ്നം നമ്മുടെ ടീമിൽ തന്നെ സോൾവ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക.
പീപ്പിൾ ഡു എവറിങ് അപ്സൈഡ് ഡൗൺ. ആൾക്കാരെല്ലാം തലകീഴ്ക്കാൻ തൂക്കം ചെയ്യുള്ളൂ. സിക്സ് കാർഡിനൽസ്, സെവൻ കോർ സ്റ്റെപ്സ്, എയ്റ്റ് ബേസിക്സ്. ഇങ്ങനെയാണ് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നത്. ഇങ്ങനെ ബിസിനസ് ചെയ്താൽ എങ്ങനെ ശരിയാവും ഒന്ന് ആലോചിക്കുന്നു. ഇങ്ങനെ ബിസിനസ് ചെയ്താൽ എങ്ങനെ ശരിയാവും? നമുക്ക് എന്താ പഠിപ്പിച്ചത്? നമുക്ക് സിക്സ് ബേസിക്സ്, എയ്റ്റ് കോർ സ്റ്റെപ്സ്, സെവൻ കാർഡിനൽ റൂൾസ്, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ആൾക്കാരെല്ലാം തലകീഴ്ക്കാൻ തൂക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് വിലയിരുത്തുക, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണത്, എന്താണോ ചെയ്യരുത് എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ സിക്സ് ബേസിക്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അടപടലും. ആൻഡ് ഓൾ സ്കിൽസ് ആർ ലേണബിൾ. എന്നെ കൊണ്ട് അത് പഠിക്കാൻ പറ്റില്ല, എനിക്കിപ്പോ ഇത്ര വയസ്സായി, ഞാനീ ഫോണൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണ്ട, അത് സാറിനെ ചെയ്താൽ മതി. തെറ്റ് തെറ്റ് തെറ്റ്. ഒരു കാര്യം പഠിക്കാനായിട്ട് ഒരു പ്രായം ഒരു തടസ്സമല്ല. ആഗ്രഹം, ഇച്ഛാശക്തി, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഏതൊരു വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിച്ചാൽ ലോകത്തിൽ ആരും വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് അത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ആദ്യ സഹായമില്ലാതെ നിങ്ങൾ സ്കിൽ അവേ ഫ്രം ഡബ്ലിംഗ് യുവർ ഇൻകം. നിങ്ങളുടെ ആ ഒരു ലീഡറെ ജോയിൻ ചെയ്യണം, നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കണം. കാരണം ഇത് നിങ്ങളുടെ ബിസിനസ്സാണ്. ഇത് എനിക്ക് അറിയില്ല, വായിൽ നാവുള്ളോടത്തോളം കാലം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം. ആർസ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നോളത്തോളം കാലം നിങ്ങൾക്ക് ആർസ്യം ഉൽപ്പന്നങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓൾ സ്കിൽസ് ആർ ലേണബിൾ. ഇന്ന് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് ഇന്ന് ഇത്രയും അഡ്വാൻസ്മെന്റ് ഉണ്ടായതൊക്കെ ഓരോ വ്യക്തികൾ തന്നെ പഠിച്ച് 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 തന്നെയാണ്. ഇത്രയും ദൂരം എത്തിയ മനുഷ്യന് ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല. യു ക്യാൻ ഡു ദാറ്റ്. സോ നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചില്ല എന്ന് വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, യുവർ ബ്രെയിൻ വിൽ ടെൽ യു ഓൺലി വാട്ട് യു ആസ്ക് ഫോർ. നിങ്ങളുടെ തലച്ചോറിന് ഒരു പ്രശ്നമുണ്ട്, അതായത് നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് മാത്രമേ അത് തരുള്ളൂ. നിങ്ങളൊരു 50,000 രൂപ ചോദിച്ചാൽ 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്ന് തലച്ചോറ് നിങ്ങൾക്ക് പറഞ്ഞു. പക്ഷേ 2 ലക്ഷം ഉണ്ടാക്കാനുള്ള വഴി തലച്ചോറ് പറഞ്ഞു തരില്ല. നിങ്ങൾ എന്ത് ചോദിക്കുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50,000 ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾക്ക് ലോൺ എടുക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പേൾ അച്ചീവർ ആവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ. പക്ഷേ 2 ലക്ഷം ഉണ്ടാക്കാനുള്ള വഴി എന്താണെന്ന്, ഇവിടുന്ന് തൃശ്ശൂർ എനിക്ക് ഇവിടെ ഇവിടുന്ന് ചാലക്കുടി വരെ പോകണം, ബസ്സിൽ പോവാം, ടാക്സി വിളിക്കാം, ട്രെയിനിൽ പോവാം. 3 വഴികളുണ്ട് ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചാൽ ഏത് ട്രെയിൻ എടുക്കണം? അപ്പൊ എന്ത് ചെയ്യണം? ഐ ആർ ടി സിയുടെ സൈറ്റ് എടുത്ത് നോക്കണം. അപ്പൊ അതിൽ ട്രെയിൻ കാണാം. ഇനി അതിൽ ഏറ്റവും എനിക്ക് സൗകര്യമായ ഒരു സമയം നോക്കണം, ട്രെയിൻ സെലക്ട് ചെയ്തു, അങ്ങോട്ട് പോകണം, കയറണം. ഞാനിത് ചോദിച്ചില്ലെങ്കിൽ എന്നോട് തലച്ചോറ് ഒന്നും പറയില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇടയ്ക്കെങ്കിലും ചിന്തിക്കണം. ആ ചിന്തിക്കാത്തതിന്റെ പ്രശ്നമാണ് ബിസിനസ് വളരെ തന്നെ പ്രധാന കാരണം. കാരണം നമുക്കൊരു 20 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, ആ 20 ലക്ഷങ്ങളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് വഴികൾ. ഓക്കെ, സോ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള 20 വഴികൾ എന്താണ് എന്നുള്ളത് നമ്മള് ആരോട് ചോദിക്കണം? ഈ പറഞ്ഞ ബ്രെയിനിനോട് നമ്മൾ ചോദിക്കൽക്ക് വരും. അതിൽ എല്ലാവർക്കും, അല്ലാതെ എന്റെ ബ്രെയിൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളതിലില്ല, നിങ്ങൾ എല്ലാവരോടും ഒരേപോലെ തന്നെ ബ്രെയിൻ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൽ നിങ്ങൾ ആരും ഡൗട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. സോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം മാത്രം നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ തലച്ചോറ് വേറെ ആരുടെയല്ല. വേറെ ആരുടെ തലച്ചോറോടും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ചോദിക്കേണ്ടത് ദൈവടെയാണ്. ഇത് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള 20 വഴി എന്തൊക്കെയാണ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങളുടെ തലച്ചോറ് പറഞ്ഞുതരും ഇതൊക്കെയാണ് അതിലേക്കുള്ള വഴി എന്ന് പറഞ്ഞുതരും. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ആ രീതിയിലായിരിക്കണം. അങ്ങനത്തെ ചോദ്യമായിരിക്കണം. എനിക്ക് ഡയമണ്ട് ആവാൻ എന്താ വേണ്ടത്? 20 വഴികൾ പറഞ്ഞുതരും. എങ്ങനെ ആവണം, എത്ര കൊല്ലത്തിനാവണം, 5 കൊല്ലത്തിന്റെ പ്ലാൻ, 10 കൊല്ലത്തിന്റെ പ്ലാൻ, 20 കൊല്ലത്തിന്റെ പ്ലാൻ എന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ അതൊന്ന് ഇരുന്ന് മൈൻഡ് സ്റ്റോം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 20 മന്ത്ര, ഈ 20 മന്ത്ര നിങ്ങൾ കർശനമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളെ വിജയം തേടിയെത്തുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. പക്ഷെ ഇത് മാത്രം ചെയ്താൽ പോരാ, ഇതിന്റെ ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ബിസിനസ്സിനെ അതിൻ്റെതായ സീരിയസ്നെസ്സോടുകൂടി കാണുക. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ മന്ത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതും നമ്മൾ ഓർത്ത് വെക്കണം, ഇതും നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. നമ്മുടെ ടീമിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്നും അന്നും ഇന്നും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു നല്ല ലീഡറായിട്ട് മാറും. ഇവിടെ ഇരിക്കുന്ന ഓരോ 201 ആൾക്കാരും നല്ല ലീഡേഴ്സ് ആണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലൊരു വിജയം ഈ മാസം കൈവരിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ആർസ്യം, ഗുഡ് ആർസ്യം, ജയ് ഹിന്ദ്. താങ്ക് യു.